അങ്കില പാണ്ഡം പേറി പാപികൾ പാടി തേടവേ പരനോടോ നോങ്കി പാപികൾ കീട തേടോസിയോ വാരിയോരേല ഇല ഖുദുബി ഐദീനാദവാമൻ അന്ത താജുൽ ഉലമാ ലാ ഇലാഹ അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുല്ലാഹ് لا تردن عبيدا قاصدي على رتيكم خائبين خاسرين أنت تاج العلماء لا إله അല്ലാഹു ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സാദാത്തുക്കൾ, ഒന്നിരായ സഖാഫി ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ, മുത്താലിം സുഹൃത്തുക്കൾ, മാന്യ രക്ഷിതാക്കൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കർമ്മോത്സകരായ പ്രവർത്തകന്മാർ, സ്നേഹനിധികളായ ഉമ്മ സഹോദരിമാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, ഒന്നിരായ ബായാർ തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച ഒരു മഹത്തായ സ്വലാത്ത് മജ്ലിസിൻ്റെ മൂന്നാമത്തെ വേദിയാണിത്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ. ഉയർന്ന ഈ മലമുകളിലേക്ക് വാഹന സൗകര്യങ്ങളില്ലാഞ്ഞിട്ട് പോലും യാത്രാ സൗകര്യങ്ങൾ സൗകര്യപ്പെടാഞ്ഞിട്ട് പോലും നാടുകളിൽ നിന്ന്, വിദൂര ദിക്കുകളിൽ നിന്ന് ദുആയിലുള്ള ഇജാബത്ത് പ്രതീക്ഷിച്ചതുകൊണ്ട് മാത്രം എത്തിപ്പെട്ട നിങ്ങൾക്ക് ഒരു പ്രഭാഷണത്തിലുപരി നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വലാത്ത് മജ്ലിസും ബദർ മജ്ലിസും ദുആ മജ്ലിസുമാണ്. ആയതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രഭാഷണം നടത്തി നിങ്ങൾ ആരെയും ഞാൻ പ്രയാസപ്പെടുത്തുന്നില്ല. അല്ലാഹു തആല നാം എല്ലാവർക്കും ദുആക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇങ്ങോട്ടുള്ള യാത്രയും തിരിച്ചുള്ള പോക്കും ഇരുത്തവും നിറുത്തവും ദുആവും മാമിയും പറയുമെല്ലാം അല്ലാഹു ഒരു സ്വാലിഹായ ഇബാദത്തായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ.
ആരൊക്കെ നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞു, മുഴുവൻ ആളുകളെയും നമ്മുടെ ദുആയിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ശേഷം ഞാൻ ജുമാ നടത്തുന്ന എടത്തനാട് കാര്യ പള്ളിയുടെ പരിസരത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് എന്നോട് പറഞ്ഞു, ഉസ്താദ് വലിയ പ്രയാസത്തിലാണ്, എന്റെ പെങ്ങളുടെ മരുമകൻ ഒരു ചായ പോലും കടയിൽ നിന്ന് അയാൾ കുടിക്കാറില്ല, സിഗരറ്റ് വലിക്കുന്ന പതിവേ അയാളുടെ ജീവിതത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇങ്ങനെയുമില്ലാത്ത അദ്ദേഹം ഇന്ന് ക്യാൻസർ അടക്കമുള്ള മാറാ രോഗത്തിന് അടിമപ്പെട്ട് പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയി കിടപ്പിലാണ്. അവിടെ അതിനുള്ള ചികിത്സയില്ല, ഡോക്ടർമാർ കൈമലർത്തി. ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കോ പോകണം, പ്രത്യേകം ദുആയിരക്കണമെന്ന് പറഞ്ഞു. അല്ലാഹു ഷിഫ നൽകുമാറാകട്ടെ. ഇന്ന് മാസം മുഹറത്തിന്റെ തുടക്കമാണ്. ഞാൻ എന്തിനാണ് ഈ ഒരു വിഷയം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഴയ കാലങ്ങളിൽ ഓരോ വീടുകളിലും പനി പടരുന്നതുപോലെ ഓരോ വീടുകളിലും ഒരു പനിയുടെ അസുഖമുള്ള ആളുള്ളതുപോലെ ഇന്ന് ഓരോ വീട്ടിലും ഒരു ക്യാൻസർ രോഗിയാണ്. നാല് വയസ്സുള്ള കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി മിനിഞ്ഞാന് ചെറിയൊരു പാട്ടപ്പിരിവ് കാണാനിടയായി. ആ കുട്ടി സിഗരറ്റ് വലിച്ചത് കൊണ്ടല്ല, മദ്യപിച്ചത് കൊണ്ടല്ല, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പരീക്ഷണം അതാ കുട്ടിയിലൂടെ മാതാപിതാക്കൾക്ക് നൽകിയതാണ്. ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഞങ്ങളുടെ ഉപ്പാപ്പ ഓർമ്മപ്പെടുത്തിയതുപോലെ പടർന്നു പിടിച്ചിരിക്കുകയാണ്. അതിന് ഒരു പരിഹാരം, അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന വിഷയം. നാം വിഷമിക്കരുത്, പരിഹാരമുണ്ട്. നാം ദുഃഖിക്കരുത്, പരിഹാരമുണ്ട്. നാം ബേജാറാവരുത്, പരിഹാരമുണ്ട്. അല്ലാഹു തആല മുഴുവൻ പ്രയാസങ്ങളിൽ നിന്നും കാവൽ നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബക്കറയിലെ 155-ാമത്തെ ആയത്തിൽ ഈ കാര്യം നമ്മോട് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫ്, അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ബിശൈഇൻ മിനൽ ഖൗഫ്, ഏതെങ്കിലും ഒരു പ്രയാസം നൽകി നിങ്ങളെ ഞാൻ പരീക്ഷിക്കും, ഒന്നിരിക്കല്ലത് ഭയമായിരിക്കും. അക്രമികളുടെ അക്രമങ്ങൾ നിങ്ങൾക്ക് വരുമോ എന്ന ഭീതിയായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യം അത് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. പല മെസ്സേജുകളും നമ്മൾ വാട്സപ്പിലൂടെ വായിച്ചു. സംഘപരിവാറുകാർ പറഞ്ഞു, മുസ്ലിങ്ങൾ ചിലതെല്ലാം തിരുത്തേണ്ടതുണ്ട്. മുസ്ലിങ്ങളെ തിരുത്താത്തത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്കെതിരെയുള്ള ശത്രുക്കളായത്.
കോഴിക്കോട് ജില്ലയിലെ BJP കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളെല്ലാം ഒരുമിച്ചുകൂടി വലിയൊരു സമ്മേളനം നടന്നു. പല മുസ്ലിങ്ങൾക്കും അതിന്റെ പേരിൽ ഭീതിയുണ്ടായി, വിഷമമുണ്ടായി. ഞാനും നിങ്ങളും അടക്കം പലരും വേദനിച്ചു. ഇത് അല്ലാഹു തആലയുടെ ഒരു പരീക്ഷണമാണ്. മിനൽ ഖൗഫ്, നിങ്ങൾക്ക് ഭയമുണ്ടാകും. അതുപോലെ തന്നെ അല്ലാഹു തആല പറയുന്നു, വൽ ജൂഉ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന മറ്റൊരു പരീക്ഷണമാണ് നല്ല വിശപ്പ്. വിശപ്പകറ്റാൻ അവസരമില്ലാതെ പട്ടിണി പാവങ്ങളായി കിടക്കുന്ന പലരെയും നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് നമ്മുടെ ഒരു പരീക്ഷണമാണ്. വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസ്, മറ്റൊന്ന് നിങ്ങൾക്കുള്ള പരീക്ഷണം, നിങ്ങളെ സമ്പത്ത് മാന്യമാണ്, നിങ്ങളെ ജീവിതത്തിലുള്ള ബറക്കത്ത് കുറയലാണ്, നിങ്ങളെ സമ്പത്ത് കമ്മിയാവലാണ്, ഉള്ള സമ്പത്തിൽ ബറക്കത്ത് ചുരുങ്ങലാണ്. ഉള്ളത് പറയട്ടെ, ഇന്നൊരു ഉപ്പ വന്ന് എന്നോട് കരഞ്ഞു, 45 വയസ്സുള്ള. അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ, കഴിഞ്ഞ റമദാനിന് മുമ്പുള്ള മുഴുവൻ റമദാനിലും 18 വയസ്സ് മുതൽ എന്റെ കുടുംബത്തിലെ മുഴുവൻ വീട്ടുകാരിലേക്കും ഞാൻ റമദാനിൽ ഭക്ഷണം എത്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഞാനിൽ എനിക്കൊരു ഒരു തുള്ളി ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ല. സാമ്പത്തികമായി ഞാൻ അത്രയും ഡിമ്മായി പോയി. എന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടതിൽ എനിക്ക് വിഷമമില്ല. ഒരു തുള്ളി ഭക്ഷണം എത്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നതിലുള്ള പ്രയാസമായ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, വനഖസിൻ മിനൽ അംവാൽ, നിങ്ങൾക്ക് സാമ്പത്തിക ചുരുക്കം വരും. വൽ അൻഫുസി, നിങ്ങളിൽ നിന്ന് പലരും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഒന്നിരിക്കൽ നിങ്ങളെ മകനെ രോഗമില്ലാതെ പെട്ടെന്ന് വിടപറയേണ്ട അവസ്ഥ വരും. നിങ്ങളെ എല്ലാം എല്ലാമായിരുന്ന ഭാര്യ നിങ്ങളിൽ നിന്ന് വിടപറയുന്ന ഒരവസ്ഥ വരും. നിങ്ങളെ താങ്ങും തണലുമായ മാതാപിതാക്കൾ നിങ്ങളിൽ നിന്ന് വിടപറയുന്ന ഒരു സന്ദർഭം വരും. ഇതും നമ്മുടെ പരീക്ഷണമാണ്. വസ്തമറാത്ത്, കൃഷിയിടങ്ങളിൽ കമ്മി വരിക, കൃഷിയിലൊന്നും ഒരു ഫലവും കാണാത്തൊരവസ്ഥ വരിക, ഇതും നമ്മുടെ ഒരു പരീക്ഷണമാണ്. എന്നാൽ അവസാനം അല്ലാഹു തആല പറയുന്നു, വബശ്ശിരി സ്വാബിരീന, ഏത് പരീക്ഷണങ്ങൾ വന്നാലും ആ പരീക്ഷണത്തിന്റെ നേരം യജമാനനായ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ക്ഷമ കൈകൊണ്ടവരാരോ അവരോട് നിങ്ങളെ സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താണ് എന്റെ മുഖത്തൂക്കി തിന്ന നിങ്ങൾക്ക് നല്ല സുഖം ഉണ്ടല്ലേ? പൊതി കൂടണ നാളെ ഇനിയിപ്പോ എന്തെങ്കിലും പറ്റിയ ബാക്കം എന്റെ കണ്ണ റെട്ടി തരാന്നൊക്കെ ഉണ്ട്. ആദ്യം ഒരു ഗ്ലാസ് ഇവിടെ കൊണ്ടെന്ന് വെച്ചാൽ കൊടി കൂടാക്കാൻ വേണ്ടിട്ട് അല്ല, എനിക്ക് സലാമത്ത് തരട്ടെ, ഇതൊക്കെ തരട്ടെ. ആ ബേക്കിലൊക്കെ ഉറക്കാമി മറാളെ തെപ്പിക്കല്ല വേറെ കൊടുക്കട്ടെ. അതായാലും നല്ല മട്ടം പോലെ അങ്ങനെ പോവുക. ബഹുമാനപ്പെട്ട തക്കാവി ഉസ്താവ് പറഞ്ഞാലും കുറെ കൊല്ലായി നമ്മളിങ്ങനെ വിളിക്കാൻ നോക്കണം. ഞാൻ ഭക്ഷണം കഴിച്ചൊരു വീട്ടുകാരുണ്ട് ഇവിടെ, നമ്മൾ അബൂബക്കറിന്റെ മരുവന്റെ കൂടെ. അല്ലാഹു ബർക്കത്ത് യുമാറാകട്ടെ. ബഷീർക്ക, അവരുടെ വലിയവറപ്പൂരുള്ള വീട്ടിൽ നിന്ന് ആ ഭക്ഷണം കഴിച്ചിന് പഠിക്കണത്. അല്ലാഹു ആ ഉപ്പാക്ക് കബർ സന്തോഷം കൊടുക്കട്ടെ. അപ്പൊ ഏതോ ഇരിക്കട്ടെ, മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, വബശ്ശിരി സ്വാബിരീൻ, നബിയെ, നിങ്ങളിൽ നിന്ന് നിങ്ങളെ സമുദായത്തിൽ നിന്ന് പരീക്ഷണങ്ങളെ നേരിടുമ്പോ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ക്ഷമ കൈകൊണ്ടവരാരോ അവരോട് നിങ്ങളെ സന്തോഷ വാർത്ത അറിയിക്കണം. നബിയെ, ഓ എന്റെ ഉമ്മമാരെ, സുഹൃത്തുക്കളെ, ദുന്യാവെന്ന് പറഞ്ഞാൽ താൽക്കാലികമായൊരു ജീവിതം. ഒന്നിരിക്കൽ നമുക്കൊരു 100 വയസ്സ് വരെ ഇവിടെ താമസിക്കാനുള്ള അവസരം കിട്ടിയേക്കും. അതല്ലെങ്കിലോ സമയമായ പെട്ടെന്ന് ഇവിടെ നിന്ന് യാത്ര പോകേണ്ടി വരും. ഈ ദുന്യാവെന്ന് പറഞ്ഞ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണത്തിന്റെ വേദിയാണ്. പരീക്ഷണങ്ങളെ കൊണ്ട് പടച്ചിറപ്പ് സൃഷ്ടിക്കപ്പെട്ട ജീവിയാ സൃഷ്ടിയാണ് അല്ലാഹു തആലയുടെ ഈ ദുന്യാവ്.
ആയതുകൊണ്ട് തന്നെ അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മുഴുവനും ഈ ലോകത്തെ പരീക്ഷണങ്ങളെ നേരിട്ടേ മതിയാവൂ. മഹാനായ ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, വഹുസൽ ബലാഉ ബിൽ അംബിയാ, ഈ ദുനിയാവിലുള്ള പരീക്ഷണങ്ങളെ കൂടുതൽ ഏൽക്കേണ്ടി വന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള അംബിയാക്കളാണ്. അത് കഴിഞ്ഞാലോ തുമ്മൽ ഔലിയാ, അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. പിന്നീട് അവരോട് തുല്യമായ റബ്ബിന്റെ ഇബാദത്ത് കൊണ്ട് റബ്ബിന്റെ സമീപ്യം കരസ്ഥമാക്കിയവരാരോ അവർക്ക് ദുന്യാവിൽ കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുക. അതുകൊണ്ട് എന്നെ ചെറുപ്പക്കാരാ ഞാൻ പറയട്ടെയോ, നമ്മളെക്കാളെ സമ്പത്ത് കുറഞ്ഞ ഒരാളെ കണ്ടുകഴിഞ്ഞാല്, നമ്മളെക്കാളെ സൗന്ദര്യം കുറഞ്ഞ ഒരാളെ കണ്ടുകഴിഞ്ഞാല്, നമ്മളെക്കാൾ ആരോഗ്യം കുറഞ്ഞ ഒരാളെ കണ്ടുകഴിഞ്ഞാല്, അവരെ നാം പരീക്ഷിക്കേണ്ടതില്ല, പരിഹസിക്കേണ്ടതില്ല, കൊച്ചാക്കേണ്ടതില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബുവത്തുമായി മക്കയിലേക്ക് കടന്നു വരുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഹബീബിനെ പരിഹസിക്കുകയാ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത്രയും വലിയ തറവാടിത്തമുള്ള ആളുകൾ ഉണ്ടായിട്ട്, വലിയ സമ്പന്നരുണ്ടായിട്ട് അവർക്കൊന്നും കൊടുക്കാത്ത നബുവത്ത്, അവർക്കൊന്നും കൊടുക്കാത്ത പ്രവാചകത്വം എന്തിനായി പാപപ്പെട്ട മുഹമ്മദിന് കൊടുത്തത്? അതുകൊണ്ട് അത് അംഗീകരിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുകയില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാപപ്പെട്ടവരാണ്. വളരെ പച്ചപ്പാവമായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവാചകനായി അവർക്കിടയിൽ അവരോധിച്ചപ്പോൾ മക്ക മുശ്രിക്കുകൾ വന്ന് എത്ര മുതലാളിമാര്, എത്ര അംബാനിമാര് നമ്മുടെ നാട്ടിൽ, ഓലെന്ന ഒരു പ്രവാചകനായി തെരഞ്ഞെടുക്കാത്ത, ഒരു രൂപക്ക് വിലയില്ലാത്ത, 5 പൈസക്ക് വിലയില്ലാത്ത മുഹമ്മദിനെ ആ പ്രവാചകനാക്കിയത്. അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ പറ്റൂലേ? പാവങ്ങളിൽ പാവങ്ങളായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു സുഖ്റഫിന്റെ 32-ാമത്തെ ആയത്തില് ആ ജനവിഭാഗങ്ങളെയും പിന്നീട് ആരൊക്കെ പാവങ്ങളെ പരിഹസിക്കുന്നുണ്ടോ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് റബ്ബിന്റെ ചോദ്യമാ, അഹും യഖസിമൂന റഹ്മത റബ്ബിക, നബിയേ നിങ്ങളെ രക്ഷിതാവിന്റെ കാരുണ്യം വീതം വെക്കുന്നത് അവരാണോ? നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാതി ദുനിയാ, ദുനിയാവിലുള്ള ജീവിതം പല ആളുകൾക്കും പല രൂപത്തില, പലരും സമ്പന്നരാകുമ്പോ മറ്റു ചില ആളുകൾ പാവങ്ങളാവുകയാ, ഒരു കൂട്ടം ആളുകൾക്ക് മക്കളുണ്ടാകുമ്പോ മറ്റൊരു കൂട്ടർക്ക് മക്കൾ ഉണ്ടാവാതിരിക്കുകയാ. വനഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയാ, ദുനിയാവിലുള്ള ജീവിതം മോഹരി വെച്ചത് നമ്മളാ. വറഫഇനാ ബഅലഹും ഫൗക ബഅലിൻ ദറജാ, ഒരു വിഭാഗം ആളുകൾക്ക് റബ്ബ് തആലയാകുന്ന ജ്ഞാന സ്ഥാനമാനങ്ങൾ കൊടുത്തതെന്തിനാ? ഒരു വിഭാഗം ആളുകൾക്ക് അധികാരത്തിന്റെ ഹുങ്ക് കൊടുത്തതെന്തിനാ? ലിയത്തഖിദ ബഅലുഹും ബഅലൻ സുഹ്രിയാ, അവർ പരസ്പരം പരിഹസിക്കുന്നവരെ ആവാൻ വേണ്ടി. പാവങ്ങളെ കണ്ടാ മുതലാളിമാർക്ക് പുച്ഛമാ, സാധുക്കളെ കണ്ടാ മുതലാളിമാർക്ക് പുച്ഛമാ, കൈകാലുകളില്ലാത്ത പാവങ്ങളെ കണ്ടാല് ആരോഗ്യമുള്ളവന് പരിഹാസമാ. എന്നാ വറഹ്മത്തു റബ്ബിക ഖൈറുൻ മിമ്മാ യജ്മഊൻ, അല്ലാഹു ആകുന്ന നിങ്ങളെ രക്ഷിതാവിന്റെ കാരുണ്യമാർക്ക് ലഭിച്ചോ, റബ്ബിന്റെ റഹ്മത്താർക്ക് ലഭിച്ചോ, ആ റഹ്മത്ത് ലഭിച്ചത് അവർക്കുണ്ടായ സമ്പത്തിനേക്കാൾ മഹത്വമാണ് നബിയേ. ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ്
മുഹമ്മദു റസൂലുള്ളാഹി. അപ്പൊ ദുന്യാവിലുള്ള ഒരു പരീക്ഷണം, ദുന്യാവിലുള്ള അധികാരം, ദുന്യാവിലുള്ള മക്കളില്ലായ്മ, തറവാടില്ലായ്മ, ഇതിന്റെ പേരിലൊന്നും മുസ്ലിം സമുദായത്തിന് ഒരു വിഷമം വേണ്ട. കാരണം ഇത് എന്താണ്, എന്തങ്ങൾക്കൊരു ചായ കുടിച്ചിട്ടപ്പൊ ഇതെന്താണ്, ഇത് ദുന്യാവ്. ദുന്യാവിന് അല്ലാഹു തആലാന്റെ അടുക്കൽ ഒരു ഈച്ചയുടെ ചിറകിന്റെ വില പോലും ഉണ്ടായിരുന്നുവെങ്കിൽ, നിബിധങ്ങൾ പറയുന്നുണ്ട്, മാ അഅതാ കാഫിറ മിൻഹാ ശൈആ, ദുന്യാവിന് ഒരു ഈച്ചയുടെ ചിറകിന്റെ അല്പത്തിന്റെ വില പോലും ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാനെ നിഷേധിക്കുന്ന ഒരു കാഫിറിന് ഒരു തുള്ളി വെള്ളം വന്നു കൊടുക്കുമായിരുന്നില്ല. ഇന്നിപ്പോ നേരെ തിരിച്ച, പാവങ്ങളായ മുസ്ലിംകൾക്ക് ഒന്നുമില്ല, ഒക്കെ കാഫിരീങ്ങൾക്ക്. അള്ളാനെ ധിക്കരിക്കുന്നപ്പോ നിങ്ങൾ നോക്ക്, സുന്നികൾക്ക് സമ്പത്ത് കുറവാണല്ലോ. വലിയ സമ്പന്നര് ഡോക്ടർ ആയാല്, അഡ്വക്കറ്റ് ആയാല്, സ്കൂളിലെ ഒരു ചെറിയ ഉദ്യോഗസ്ഥനായ മതി, അപ്പോ തന്നെ കാലം മാറും. ഓനപ്പോ മുജാഹിദായി, ജമാഅത്തായി, ചില ആൾക്കാർ കാദിയാനി ആളായി, വലിയ ബിസിനസ്സുകാരായ പിന്നാകേണ്ട ഒരു സ്ഥാനമാണ് തെബ്ലീഗ് ജമാഅത്ത്. കാരണം ഓലെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് യാത്ര പോകേണ്ടി വരും. അപ്പൊ ഒരു ജമാഅത്ത് എന്ന പേരും വെച്ചൊരു യാത്ര തന്നെ ഓലെ കച്ചവടമാണ് നടക്കണം. അന്ന് ഓർക്ക് ഇതായി തുടക്കട്ടെ, ഇപ്പടണ്ടോ നിങ്ങള് കഴിച്ചിലായി. ഇടത്തനാട്ടുകാരങ്ങൾക്ക് അറിയാം, ഇടത്തനാട്ടുകാരി ഞാൻ നിൽക്കണ ഇടത്തനാട്ടുകാരിയിൽ അള്ളാന്റെ തോഫീക്കോട് കൂടെ 30 മഹല് മുജാഹിദിന്റെ മഹല്, ഒരറ്റ സുന്നി അവിടെയല്ല, കണ്ണേറ് തട്ടാക്കാനും കൂടിയില്ല. ഇതൊക്കെ ചിരിച്ചാൽ മതി, അവിടെ ജീവിക്കണം, എന്റെ അവസ്ഥകൾ ആലോചിക്കുള്ള. അവിടെ ഞാൻ വരുന്നത്, അവിടെ എ പി ഉസ്താദ് ഒരു പള്ളി ഉണ്ടാക്കി, 25 കുട്ടികള് അൽഹംദുലില്ലാ 2 കൊല്ലായിട്ട് ഓതി പഠിക്കുന്ന, ഒരു ഉറുപ്പിയ കടല്ല, അല്ലാഹു തആല കടല്ലാതെ മുന്നോട്ട് വന്ന് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഈ ദുന്യാവിന് മുതലാളിത്തം, അധികാരം, ഇതൊക്കെ നിഷേധികൾക്കാണ് ലഭിക്കുക. സുന്നികളെ ഏത് പരിപാടി പോയാലും ഒരു പിരിവുണ്ട്, അപ്പൊ മദ്രസന്റെ കോലാപ്പ് തത്താപ്പ്. ഇതൊക്കെ ഒന്ന് പുതുക്കി പണിയേണ്ട സമയം ഇത്ര, അല്ലാഹു തആല എട്ടൊന്ന് എളുപ്പാക്കി തരട്ടെ. അതുണ്ട്, വേറെ അതും കൂടി ഉണ്ടായിക്കോട്ടെ, അതെ ഉണ്ടാക്കണല്ലോ. എവിടെ ചെന്നാലും പിരിവ്, ഇവിടെ പിരിവ്, അതന്നെയാ. ഇതില്ലാതെ നമ്മക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ല തോഫി കഴിയട്ടെ. എന്തിന് പിരിവ് ചോദിക്കാൻ എനിക്കും തരാ അങ്ങത്ത്, എന്താ ഇനാമി വരാത്ത. അപ്പൊ ദുന്യാവിലുള്ള കിടപ്പ് എന്ന് പറഞ്ഞാലേ അത് പാവങ്ങൾക്ക് കുറച്ചേ കിട്ടുള്ളൂ, ചിലപ്പോ അള്ളാനെ ധിക്കരിക്കുന്ന ആൾക്കാർക്ക് നല്ലോണം ലഭിക്കും, ബറക്കത്ത് ഇഷ്ടം പോലെ കൊടുക്കും. ബറക്കത്ത് എല്ലാരും ആഗ്രഹിക്കുന്നുണ്ട്, ഇള്ളിയിൽ അള്ളാഹു തആല നമുക്കും ബറക്കത്ത് തരട്ടെ. ഞാൻ ഓതി പഠിക്കണ നേരത്തെ ഉസ്താദിന് ഇടക്കിടക്ക് ചായ ഉണ്ടായി കൊടുക്കുന്ന ഒരു മുത്തഹല്ലിം ഉണ്ടായിരുന്നു, ഓന്റെ പേരും നിങ്ങൾ ചോദിക്കരുത്. അപ്പൊ ഓൻ ചായ ഉണ്ടായി കൊടുത്ത മൂലിയര് കുടിച്ചതിന്റെ ബാക്കി ബറക്കത്തിന് വേണ്ടിട്ട് ഓൻ എന്ത് ചെയ്യും, കുടിക്കും. അതിന് എന്നൊരു പേരിൽ തന്നെ ചായ. അതിനാ പെരക്കാർക്ക് തോന്നി, ഇതിപ്പോ ചായ കൊടുത്ത് കൊടുത്ത് മൂലിയര് ഉണങ്ങാൻ തുടങ്ങി, നമുക്ക് കുറച്ച് പായസാക്ക. അങ്ങനെ അയാൾക്ക് പായസം കൊണ്ടേ കൊടുത്തു. അപ്പൊ ബർക്കത്തിന് വേണ്ടി കുടിക്കണ കുട്ടിക്ക് പിന്നെ ലാസ്റ്റ് എന്ത് കിട്ടില്ല, പായസത്തിന്റെ രസമുണ്ട്, മൂലിയരാണ് കുടിച്ച് തീർക്കുന്നു, കുട്ടിക്ക് എന്ത് കിട്ടില്ല, ബർക്കത്ത് കിട്ടില്ല. അതുകൊണ്ട് ഓന് വിഷമായി, ഓൻ ആദ്യം ബർക്കത്ത് എടുത്തിട്ട് പിന്നെ സ്ഥാനം കൊടുക്കും. എവിടെയെന്ന് ചോദിച്ചെടുത്തിട്ട് ആരാ കുട്ടിയെന്നും ചോദിച്ചിട്ട, ഞാനേതായാലും ആവൂല നിങ്ങൾക്ക് ഉറപ്പല്ലേ. അപ്പൊ അതാ ദുന്യാവിന്റെ കിടപ്പ് എങ്ങനെയാ. ദുന്യാവ് എന്ന് പറഞ്ഞാല് അല്ലാഹു തആലയുടെ അടുക്കൽ ഒരു ഈച്ചയുടെ വില പോലും ദുന്യാവിനുണ്ടായിരുന്നുവെങ്കിൽ, ഒരു തുള്ളി പോലും ദുന്യാവ് അല്ലാഹു തആല കൊടുക്കുമായിരുന്നില്ല. ആയതുകൊണ്ട് തന്നെ മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ അഹബ്ബല്ലാഹു അബദ സബ്ബ അലൈഹൽ ബാബലാ സബ്ബ. ഒരു യഥാർത്ഥ അടിമയെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്ബ അലൈഹൽ ബലാ സബ്ബ, അവർക്ക് ഓരോ പരീക്ഷണങ്ങൾ അല്ലാഹു തആല ചൊരിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാ. പരീക്ഷണങ്ങൾ വരുമ്പോ എന്നെ അല്ലാഹു ഇഷ്ടപ്പെട്ടു എന്ന ധാരണയാ പൊന്നുമോനെ നമുക്ക് വേണ്ടത്. ഓ എന്റെ ഉമ്മ, റബ്ബിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോ യജമാനനായ റബ്ബ് തആല എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, എന്നെ ആദരിച്ചിട്ടുണ്ടല്ലോ, എന്നെ ബഹുമാനിച്ചിട്ടുണ്ടല്ലോ, എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. ഇതിന്റെ ഏറ്റവും വലിയ തെളിവാ ഇദാ അഹബ്ബല്ലാഹു അബദൻ സബ്ബല്ലാഹു അലൈഹൽ ബലാഇ സബ്ബ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാഅല്ലാ ഞാൻ വേഗം നിർത്തും. തങ്ങൾ വന്നാ പിന്നെ അങ്ങനെയാണ്, നമ്മാര് വന്ന നമ്മുടെ പരിപാടി നിർത്തണം. ഓൽക്ക് ബുദ്ധിമുട്ടായ ഒന്നും ഞാൻ ചെയ്യൂല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു പത്ത് മിനിറ്റ് എങ്കിലും പറയണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരൊന്ന് കയ്യോക്കി കാണി കണ്ടല്ലോ. നിങ്ങൾ എല്ലാവർക്കും പത്ത് മിനിറ്റ് പറഞ്ഞാൽ മതി, അതിന്റെ അപ്പുറത്ത് പോകരുത് എന്നാ പറഞ്ഞത്. നിങ്ങളെ ഉള്ളെടുക്കാൻ വേണ്ടി ചോദിച്ച ആയിക്കോട്ടെ. നിങ്ങളെ നീയത്ത് പോലെ മയ്യത്താവട്ടെ, ഞാൻ മേ നിർത്തി തരാം. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ പറയുന്നു, ഇദാ അഹബ്ബല്ലാഹു അബദ, ഒരു അടിമയെ അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന് കൂടുതൽ അല്ലാഹു ദുനിയാവിൽ സുഖം കൊടുക്കില്ല. സബ്ബ അലൈഹിൽ ബലാ സബ്ബ, അവനെ പരീക്ഷണങ്ങളെ ചൊരിഞ്ഞു കൊടുക്കുകയാ. അത് തന്നെയല്ലേ മഹാനായ ഫുലൈദ് ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്, ഇദാ അഹബ്ബല്ലാഹു അബദൻ അക്തറ ഉമ്മഹു. അടിമക്ക് സങ്കടം വരുമ്പോ അല്ലാഹു അവനെ സ്നേഹിച്ചു എന്നതിന്റെ തെളിവാണ്. ആ നേരത്ത് ദുനിയാവിൽ ഒരു പരീക്ഷണങ്ങളും ഇല്ല, ഒരു രോഗവും അവന് വരുന്നില്ല, ഒരു കടവും അവന് എത്തിപ്പെടുന്നില്ല. ഇങ്ങനത്തൊരു അടിമയെ കണ്ടു കഴിഞ്ഞാ ഉറപ്പിച്ചോളോ, അതേ അല്ലാഹു തആല അവനെ ഇഷ്ടപ്പെടുന്നില്ല എന്നതിന്റെ തെളിവാണ്. മഹാനായ ബഹുമാനപ്പെട്ട ഫുലൈദ് ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അന്നു പഠിപ്പിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ജാഫർ ബിനു സുലൈമാൻ തങ്ങൾ പറയാ, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ നിന്ന് പ്രമുഖനായ മാലിക് ബിനു ദിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സവിധത്തിലേക്ക് ഞാൻ ചെന്നപ്പോ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ഞാൻ കേട്ടുപോയി. ഇന്നൽ ഖൽബ ഇദാ ലം യകുൻ ഫീഹി ഹുസ്നുൻ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ഹൃദയത്തിൽ വിഷമം വരുന്നില്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ മനസ്സിലേക്ക് സങ്കടം വരുന്നില്ല എങ്കിൽ അവന്റെ ഹൃദയം നശിച്ചുപോയതാ, അവന്റെ ഹൃദയം കേടുവന്നു പോകും ഇതുപോലെയെന്നോ. കമാ അന്നൽ ബൈത ഇദാ ലം യസ്കുന, ഒരു വീട്ടിൽ ആള് താമസമില്ല എങ്കിൽ, ഒരു വീട് പൂട്ടിയിട്ടാലെങ്കിൽ, ഒരു വീട് നമ്മൾ പുതുതായി നിർമ്മിച്ചതിൽ ആള് താമസിക്കുന്നില്ല എങ്കിൽ, ആ വീട്ടിൽ കാവര് അല്ലാഹു തആല ആ വീട്ടിൽ താമസിക്കാനുള്ള അവസരം ആ വീട്ടുകാരന് കൊടുക്കുന്നു എങ്കിലോ ആ വീടിന്റെ പെയിന്റ് നശിച്ചു പോകുന്നത് പോലെ, അതിന്റെ പല ഭാഗങ്ങളും പൊളിഞ്ഞു വീഴുന്നത് പോലെ, ആൾ താമസമില്ലാത്ത വീട് നശിക്കുന്നത് പോലെ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ മനതകളങ്ങളില് പ്രയാസങ്ങളില്ല എങ്കിൽ അത് നശിച്ചു പോകുന്നതാ മഹാനായ മാലിക് ബിനു ദിനാർ. അതുകൊണ്ട് ഞാൻ ഇത്രയും നിസ്കരിച്ചിട്ട്, ഞാൻ ഇത്രയും സദഖ കൊടുത്തിട്ട്, ഞാൻ ഈ കണ്ട സ്വലാത്തിലെല്ലാം പങ്കെടുത്തിട്ട്, ഞാൻ ദീനിനു വേണ്ടി പ്രവർത്തിച്ചിട്ട് എനിക്കിങ്ങനത്തൊരു പരീക്ഷണം വന്നുവല്ലോ. ഇതിന്റെ പേരിൽ മക്കളെ നമ്മളെ വിഷമിക്കണ്ട കേട്ടോ.
കാരണം അല്ലാഹു സുബ്ഹാനഹു തആല സ്നേഹിച്ചതാ നമ്മളെ. ആവേശമുള്ള ആളുകൾ വന്നുകൊണ്ട് ദുആ ഇരക്കുമ്പോ അവിടെ റബ്ബിന്റെ സാന്നിധ്യമുണ്ടെന്ന് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് യജമാനനായ റബ്ബ് തആല പറഞ്ഞതല്ലയോ. ായ ഭയാർ തങ്ങളുപ്പാപ്പ ഒരു സദസ്സിൽ ദുആയിരുന്നാൽ ഉത്തരം കിട്ടുക. ഖലീൽ തങ്ങളുപ്പാപ്പ ഒരു വിഷയം പറഞ്ഞാൽ അതിന് പരിഹാരം കാണുകയാണ്. അതിന്റെ വലിയ ഒരു കാരണം അവിടെ ആമീൻ പറയാൻ വന്ന ജനസാഗരങ്ങളിൽ നിന്ന് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ദുആ. അതുകൊണ്ടാണ് നമ്മളോട് കൂടിയിരുന്ന് ദുആരക്കാൻ പറഞ്ഞത്. നിസ്കാരത്തിന് ശേഷം നമ്മൾ കൂട്ടുപ്രാർത്ഥന നടത്തുന്നത് കൊണ്ടാ ആരെങ്കിലും ഒരാളാമി അത് കിട്ടണമെങ്കിൽ സുന്നിയായേ മതിയാവൂ. മുജാഹിദിന് അങ്ങനത്തെ ഒരു ഭാഗ്യമില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് തീരെയില്ല. കാദിയനികളെ കാര്യം പറയും വേണ്ട, തബ്ലീഗുകാർക്കും ആ സൗഭാഗ്യമില്ല. എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരും സ്വാലിഹീങ്ങളായ പ്രവർത്തകന്മാരും ഒരു തങ്ങളങ്ങ് വന്ന് തങ്ങളങ്ങ് ദ്വാരക്കുമ്പോ ആമീൻ പറയാം. മുഅ്മിനീങ്ങൾ വന്നിരിക്കുമ്പോ 40 ഒരു മുഅ്മിൻ ദുആ കിജാബത്തുള്ള വലിയാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ ആമീൻ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം റബ്ബ് തആലയോട് ചോദിച്ചു, റബ്ബേ ഐ റബ്ബി ഐന അൽഖാക്, നിന്നെ തേടി പിടിക്കേണ്ട ഇടം എവിടെയാ, ഞാൻ എവിടെയാ പോണ്ടത് നിന്നെ പിടിക്കാൻ, നിന്നെ കണ്ടെത്തിക്കാൻ ഞാൻ എവിടെ പോകണം. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ ചോദ്യം ഉടനെ അള്ള പറഞ്ഞത്, നിങ്ങളെ കൈവാലയത്തിൽ പോയിക്കോളൂ, നിങ്ങളെ പള്ളിക്കകത്ത് ചെന്നോളൂ, നിങ്ങളെ വേറെ ഏതെങ്കിലും മഹത്തായ സ്ഥലങ്ങളിൽ ചെന്നോളൂ എന്ന് പറയുന്നതിന് പകരം മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസലാമിനോട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, തൽകാനീ ഇന്ദൽ മുങ്കസിറതി ഖുലൂബുഹും, ഹൃദയം പൊട്ടിയ ആളുകളുടെ അടുക്കൽ എന്നെ പോയി ചോദിച്ചു ഞാൻ അവിടെ ഉണ്ടാകും എന്ന് അല്ലാഹു തആല. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് ഹൃദയം പൊട്ടിയ ആളുകൾ, മനം പൊട്ടി വേദനിക്കുന്ന ആളുകളടുക്കൽ ഞാനുണ്ട്, അവരടുക്കൽ പോയി ദുആ ചെയ്താൽ ഞാൻ ഉത്തരം നൽകും, ഞാൻ അവിടെ, എന്റെ സാന്നിധ്യം അവിടെയാണ് എന്ന് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് ദുആ കിജാബത്തുണ്ട്, വിഷമിക്കുന്ന ആളുകൾക്ക് റബ്ബിന്റെ സാമീപ്യമുണ്ട്. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, അഫ്ളലുൽ ഇബാദത്തി തൂലുൽ ഹുസൻ, ഏറ്റവും വലിയ ആരാധന ഏതാ, ഏറ്റവും വലിയ ഇബാദത്ത് ഏതാ? ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, തൂലുൽ ഹുസൻ, സങ്കടം വർദ്ധിക്കുക, അടങ്ങാത്ത വിഷമം, അടങ്ങാത്ത പ്രതിസന്ധി, ഇത് ആ പ്രതിസന്ധിയുടെ മേൽ സഹിക്കുക എന്നത് ഏറ്റവും വലിയ ഇബാദത്ത്. അല്ലാഹു തൗഫീക് ചെയ്യുമാറാകട്ടെ, അല്ലാഹു തൗഫീക് ചെയ്യുമാറാകട്ടെ. ഓ എന്റെ ഉമ്മമാരെ, സങ്കടം വന്നാലോ ആ സങ്കടത്തിന്റെ പേരിൽ നമ്മളെ ക്ഷമിച്ചാലോ, ആ സങ്കടത്തിന്റെ പേരിൽ അല്ലാഹു തആല നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരികയാണ്. മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു തആല എന്നെ ഉദ്ധരിക്കുകയാണ്, മഹാനായ അഷ്റഫുൽ ഖൽക് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഒരു മനുഷ്യന്റെ തെറ്റുകൾ ധാരാളം വർദ്ധിച്ചോ അവൻ ആ ദോഷങ്ങളിൽ നിന്നും മാപ്പ് നൽകപ്പെടാനുള്ള ആരാധനകളെ ചെയ്തിട്ടില്ല, അതിനെ പൊറുപ്പിക്കാനുള്ള ഇബാദത്തുകൾ അവന്റെ കൈവശമില്ല. ഇങ്ങനെ ഒരു മനുഷ്യന്റെ ആരാധന കർമ്മങ്ങൾ വർധനവില്ലാതെ തെറ്റുകുറ്റങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ അൻഹു
അല്ലാഹു തആല അവന് സങ്കടം കൊടുക്കും അവന്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടി. ആ സങ്കടത്തിന്റെ പേരിൽ അവന്റെ ദോഷങ്ങളല്ല പുറത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയോ ഒരാൾക്ക് ദോഷങ്ങളൊന്നും കൂടുതൽ ചെയ്തിട്ടില്ല, നല്ലത് മാത്രമേ അവൻ ചെയ്യാറുള്ളൂ, അല്ലാഹ് ഇഷ്ടപ്പെട്ടത് മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. എന്നാലും അവർക്കും സങ്കടങ്ങൾ വരാറുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് വേദനിച്ചിട്ടുണ്ടല്ലോ, മഹാന്മാരായ അമ്പിയാക്കൾക്ക് സങ്കടം നേരിട്ടിട്ടുണ്ടല്ലോ. അതിന് ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു സഅദാന റളിയല്ലാഹു അൻഹു പറയുന്നു, അൽഹമ്മു വൽ ഹുസ്നു യസീദാനി ഫിൽ ഹസനാത്ത്. ഉറപ്പിക്കാനുള്ള ദോഷമില്ല എങ്കിലും ചില ആളുകൾക്ക് സങ്കടം വരും. വിഷമം വരുമ്പോ അത് അവരുടെ നന്മക്കുള്ള വർദ്ധനവിന്റെ കാരണമാണെന്ന് ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു സഅദാൻ റളിയല്ലാഹു തആല എന്ന് പറയുന്നു. ഓ എന്റെ ഉപ്പമാരെ, ഇങ്ങനെ നമുക്ക് വരുന്ന വിഷമം നമ്മുടെ ദോഷം പൊറുക്കാനാ, നമുക്ക് വരുന്ന സങ്കടം നമ്മുടെ ഹസനാത്തുകൾ വർദ്ധിപ്പിക്കാനാ. എന്നാ പിന്നെ ഒരു ചോദ്യം, എത്ര വലിയ തമ്മാടിത്തരം ചെയ്തിട്ട് അള്ളാഹ് ഓനെ പരീക്ഷിക്കണില്ലല്ലോ. ആ കോല ആലിമീങ്ങളെ പച്ചക്ക് തിന്നിട്ട് ഓന് ക്യാൻസർ തൊണ്ടക്ക് വന്നില്ലല്ലോ. നമ്മൾ സാധാരണ ആലോചിക്കണ വിഷയം ചെയ്തിട്ടങ്ങളുടെ വർത്തമാനം കേൾക്കുമ്പോ അങ്ങനെ ആലോചിച്ചു പോകും. അള്ളാഹ് നമ്മളെ നാവിനൊക്കെ നന്നാക്കി തരട്ടെ. നാവിന് ലൈസൻസ് ഇല്ലാതെ എന്നും പറയുന്നത് കേട്ട ഇവനൊന്നും പഠിച്ചും കാണില്ല. എന്താ അവന്റെ തൊള്ളി കൂടെ വരുന്നത്? നമ്മള് സാധാരണ ഇങ്ങനെ ആലോചിക്ക. എന്നാ അതിന് മറുപടി മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്. നബിതങ്ങൾ പറയുന്നുണ്ട്, ഇദാ റഅയ്തല്ലാഹ തആല യുഅതി അബദം ഫിദ്ദുനിയാ അലാ മഅസിയതിൻ മാ യുഹിബ്ബു. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരങ്ങളെ കൊണ്ട് മുഴുകുന്ന പലിശക്ക് പണം കൊടുത്തുകൊണ്ട് ഇരിക്കുന്ന മുതലാളി അടക്കം ഏത് തമ്മാടിത്തനത്തിന് മുൻപന്തിയിലുള്ള ആളുകൾക്ക് അല്ലാഹു തആല പരീക്ഷണങ്ങൾ ഇല്ലാതെ അവരിഷ്ടപ്പെടുന്നതൊക്കെ പടച്ചറപ്പ് കൊടുക്കുന്നത് നിങ്ങളെങ്ങാനും കണ്ടുകഴിഞ്ഞാൽ മുഹമ്മദുർ റസൂലുള്ളാ. ഇങ്ങനെ ഒരാളങ്ങൾ കണ്ടു, നിങ്ങളെ നാട്ടിലെ ഒരാൾ, അയാൾക്കില്ലാത്ത തെമ്മാടിത്തരല്ല, പക്ഷെ അയാൾക്ക് ഭയങ്കര അഭിവൃദ്ധി സമ്പത്തില്, അയാൾക്ക് എല്ലാ അനുഗ്രഹവും, നസീബ് എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര നസീബ്. ഇങ്ങനെ നിങ്ങൾ ഒരാളെ കണ്ടുകഴിഞ്ഞാൽ മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ജീവിതങ്ങൾ പറയുന്നു, ഇന്ന ദാലിക മിൻഹു സ്തിദിറാജ്. അത് അല്ലാഹു തആലവനെ ചൂണ്ടയിട്ട് പിടിക്കുകയാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. നമ്മളൊരു മീൻ പിടിക്കാൻ പോയാ മീനിനെ ഇരട്ടു കൊടുക്കും, മീൻ ഇങ്ങനെ കൊത്തുമ്പോ മീനും തോന്നുന്നു ആരാപ്പ യാദവനാട് പാറില്ല ഇങ്ങനെ തിന്നാൻ തരുന്ന ആള്. മീനിങ്ങനെ ആലോചിക്കും, ഇതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴേ ഇങ്ങോട്ട് കൊണ്ടു തരിക, അതും കെട്ടിത്തൂക്കിയിട്ട് മൂപ്പരിങ്ങനെ തിന്നു. നമ്മളെന്ത് ഇങ്ങനെ അയച്ചു കൊടുക്കും, ഇങ്ങനെ പോയി പോയി കുറച്ചുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞെട്ടിച്ചല കുടുങ്ങിയില്ല. ഈ കുടുക്ക് തെമ്മാടിത്തരം ചെയ്യുന്ന മദ്യപിക്കുന്ന കുറ്റകാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവാതിരിക്കുമ്പോൾ അവർ അതിന്റെ പേരിൽ സന്തോഷിക്കേണ്ട. ചൂണ്ടയിട്ട് പിടിക്കുകയാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. തോഹാ മുഹമ്മദ് റസൂലുള്ളാഹി, നിനക്ക് വരുന്ന പരീക്ഷണത്തിന്റെ പേരിൽ നീ കൂടുതൽ സന്തോഷിക്കേണ്ടതില്ല, നിനക്ക് വരുന്ന സന്തോഷത്തിന്റെ പേരിൽ നീ കൂടുതൽ ആഹ്ലാദിക്കേണ്ടതില്ല, അതിന്റെ പേരിൽ നീ അഹങ്കരിക്കേണ്ടതില്ല. ലാ തഹസബന്ന സുറൂറ ദായിമൻ അബദ മൻ സറഹു സമനുൽ സഅതുഹു അസ്മാനു. നിന്റെ സന്തോഷം എന്നും നിലനിൽക്കുമെന്ന് നീ ആഗ്രഹിക്കണ്ട, നിന്റെ എല്ലാ അനുഗ്രഹങ്ങളും എന്നും നിലനിൽക്കുമെന്ന് നീ വിചാരിക്കണ്ട, നിന്റെ സമ്പത്തിനൊന്നും അഭിവൃദ്ധി കിട്ടുമെന്ന് നീ കരുതേണ്ടതില്ല, നിന്റെ ആരോഗ്യം എന്നും നിലനിൽക്കുമെന്ന് നീ വിചാരിക്കേണ്ടതില്ല. മൻസറഹു സമനു സഅതുഹു അസ്മാനു.
ഇന്നൊരുപാട് ആളുകൾക്ക് സന്തോഷമാണ്. കാലാന്തരങ്ങൾ കഴിഞ്ഞു കടന്നാൽ ആ സന്തോഷത്തിന് പകരമെല്ലാം വിഷമം നേരിടേണ്ടി വരും. അതിന്റെ പേരിലെല്ലാ പരീക്ഷണങ്ങളിൽ കേണ്ടി വരും. ഇന്നമ അൽ ഉസ്രി യുസ്റാ ഏത് പരീക്ഷണങ്ങൾ വന്നാലും അതിൻ്റെ അടുക്കൽ ഒരു സമാധാനമുണ്ട്. ഏത് പരീക്ഷണങ്ങൾ വന്നാലും അപ്പുറത്തൊരു സമാധാനത്തിൻ്റെ മാർഗമുണ്ട്. എന്നാലോ ഒരാൾക്ക് എന്നും സമാധാനമാണോ, അവനൊരു പരീക്ഷണത്തിൻ്റെ ഘട്ടം വരാനുണ്ട്. അതുകൊണ്ട് ഞാൻ കാലത്തെ കുറിച്ച് ആലോചിച്ചു പോയി, ഞാൻ ഓരോ സാഹചര്യങ്ങളും ആലോചിച്ചു പോയി, ഓരോ കൊല്ലങ്ങൾ വരുമ്പോഴും ആ കൊല്ലത്തെ കുറിച്ച് ചിന്തിച്ചു പോയി. ചെറിയ പ്രായത്തിലുള്ള സന്തോഷം പിന്നെ അവർക്ക് കാണുന്നില്ലല്ലോ, അവർക്ക് ചെറിയ പ്രായത്തിലുണ്ടായിരുന്ന വിഷമം പിന്നെ കാണുന്നില്ലല്ലോ. അത് മാറി മറിയുന്ന ഘട്ടങ്ങളല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. സന്തോഷമുള്ളവന് സഹതാപമാ, സഹതാപം ഉണ്ടായിരുന്നവന് സന്തോഷമാ. ഇതുപോലെ എത്ര വലിയ സമ്പന്നരാ ഇവിടെ വലിയ വീടുകൾ നിർമ്മിച്ചിരുന്നത്, എത്ര എത്ര അംബാനിമാരെയാ നമ്മളെ കണ്ടുപരിചയപ്പെട്ടത്. പണ്ടുണ്ടായിരുന്ന മുതലാളിമാർ ഇന്ന് ദുനിയാവിലെ കാണുന്നില്ലല്ലോ. വലിയ കെട്ടിടങ്ങൾ ഇന്ന് കാണുന്നില്ലല്ലോ. പണ്ടുണ്ടായിരുന്ന പല ടെക്സൈസുകളോ ഇന്ന് നമ്മുടെ പുത്തനത്താണി ടൗണിൽ വരുന്നില്ലല്ലോ. അതിനിങ്ങനെ മാറ്റം വരികയാണ്. ഇന്ന് സമ്പത്തുള്ളവന്റെ അടുക്കൽ നാളെ സമ്പത്ത് കാണുന്നില്ല. ഞാൻ പറഞ്ഞത് എത്ര വലിയ സത്യമാണെന്നറിയോ? അത് മഹാന്മാരെ രേഖപ്പെടുത്തിയതല്ലേ. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ അറ്റിലച്ച് മൗല അറ്റിലസിന്റെ ജ്വല്ലറിയുടെ മുതലാളിയെ നമുക്കറിയാം, എല്ലാവർക്കും പരിചയമുള്ളയാളായിരുന്നു. ഇന്നയാളവിടെ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം ടിവിയിലെ കാണുന്നില്ലല്ലോ. എവിടെ പോയി അയാള്? മരിച്ചിട്ടില്ല. ജ്വല്ലറിയുടെ ഉടമ, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളയാൾ. ഇന്നയാള് യു എയിലെ ജയിലിൽ 3 കൊല്ലത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട്, കടം കൊണ്ട് കൊടുക്കാനുള്ള പൈസ കയ്യിലില്ല. വിശ്വസ്ത സ്ഥാപനം പൂട്ടേണ്ടി വന്നു. വശയ്യദത്തിൽ മുലൂക്കു വൽ ഖുസൂർ, ഒരുപാട് രാജാക്കന്മാരും ഭരണാധികാരികളും മുതലാളിമാരും കോട്ട കൊത്തളങ്ങൾ ഉണ്ടാക്കി, വലിയ പണക്കാർ വലിയ വീടുകൾ ഉണ്ടാക്കി. പക്ഷേ ഉണ്ടാക്കിയ രാജാക്കന്മാർക്ക് ഇന്ന് ഇവിടെ സ്ഥാനമില്ല, അവരെ കാണുന്നില്ല. അവരുണ്ടാക്കിയ കൊട്ടാരം ഇവിടെ കാണുന്നില്ല. ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ കാണുന്നില്ല. അദ്ദേഹം ഉണ്ടാക്കിയ കൊട്ടാരത്തിന് ഇന്ന് മതിപ്പില്ലാതെ പോയി. ഇങ്ങനെ എല്ലാ ആളുകളും മാറി മറിയേണ്ടവരാണ്. എത്ര ദീൻ കൊടുത്തോ ദീനിനനുസരിച്ച് അള്ളാഹു പരീക്ഷണങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഈ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിന്റെ പേരിൽ ക്ഷമിച്ചവന് പടച്ചറപ്പ് ദുന്യാവിലും ആഖിറത്തിലും പ്രതിഫലമാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയല്ലേ, യുബ്തല റജുലു അലാ ഖദരി ദീനിഹി, ഒരു മനുഷ്യന്റെ മതത്തിന്റെ വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും കണക്കനുസരിച്ച് മുഅ്മിനാണോ, മുഅ്മിനിന് പരീക്ഷണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്ന് ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് റസൂലുള്ളാഹ് വലിയ പരീക്ഷണങ്ങളൊന്നും തടുക്കാനോ സഹിക്കാനോ ക്ഷമിക്കാനോ ഉള്ള ഈമാനൊന്നും ഈ പാവങ്ങളിലില്ല. ഞങ്ങൾ ഇനി വലിയ പരീക്ഷണങ്ങളെ കൊണ്ട് തകർത്തെറിയല്ലേ അല്ലാ, ഞങ്ങളെ ഈമാനിന് കളങ്കം വരുത്തല്ല അല്ലാ. ഉമ്മാ വീട്ടിലുള്ളവർ മരിച്ചാ നെഞ്ചത്തടി കണ്ട, കടം വന്നതിന്റെ പേരിൽ തൂങ്ങിച്ചാവണമെന്ന ചിന്ത വേണ്ട. കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് അതേ മണ്ണാർക്കാടിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന് അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ സമയം ഇപ്പോ 2 മണിയായിട്ടുണ്ട്, ഇന്ന് രാവിലെ നടന്ന സംഭവമാണ്, 3 മണിയായ അനി എന്നെ മയ്യത്തെടുക്കോ, നിങ്ങളൊന്ന് വന്നതുമായിരക്കുമോ, എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്, നിങ്ങൾ വരുമോ ഇല്ലേ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാ ഞാൻ നിങ്ങളെ വിളിച്ചു പറയാതിരുന്നത്. ഞാൻ ചോദിച്ചു, മരിച്ചിട്ട് മയ്യത്തെടുക്കുന്നതിന്റെ തൊട്ടുമുമ്പ് വിളിച്ചാൽ, നിങ്ങൾ 2 മണിക്കൂറോ മുമ്പ് പറഞ്ഞാൽ നിങ്ങളെ വീട്ടിലേക്ക് ഞാൻ വരുമായിരുന്നു. ഇന്ന് ഞാൻ മണ്ണാർക്കാട് വിട്ട് മമ്പാടെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എങ്ങനെ തിരിച്ചു വരാന. ആ സമയത്ത് പൊട്ടിക്കരഞ്ഞ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകൻ പറയുന്നു, ഉസ്താദേ നിങ്ങളോട് പറയാനുള്ള മടി കൊണ്ടാണ്, നിങ്ങൾ വരൂല്ല എന്ന ഉറപ്പ് കൊണ്ടാണ്, എന്റെ അനിയൻ നിന്ന് സുബഹിക്ക് ശേഷം തൂങ്ങി മരിച്ചിട്ടുണ്ട് ഉസ്താദ്, എന്തോ ഒരു വിഷമം നേരിട്ടതാണെന്ന് ഞങ്ങൾക്കൊരു പിടുത്തവുമില്ല, നിങ്ങൾ വരുമോ എന്ന പേടിയുണ്ട്, നിങ്ങളോടെങ്ങനെ പറയുമെന്ന പേടിയുണ്ട്. അതുകൊണ്ടാ ഉസ്താദേ ഞാൻ പറയാതിരുന്നത്. അല്ലാഹുവേ അദ്ദേഹത്തിന് മാനസിക വിഷമം കൊണ്ട് പറ്റിയതാണ്, നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഉമ്മമാരെ വിഷമമില്ലാത്തവരില്ല, സങ്കടമില്ലാത്തവരില്ല, വേദനിക്കാത്തവരില്ല, പക്ഷേ ആ നേരത്തു നമ്മുടെ ഈമാനിന് കോട്ടം പറ്റിയില്ലെങ്കിൽ അതിനേക്കാ വലിയ നല്ല ഒരു ഇബാദത്ത്, അതിനേക്കാ വലിയ നല്ലൊരു കാര്യം അല്ല നമ്മുടെ ദുനിയാവില് തരുന്നില്ല കേട്ടോ. മഹാനായ അലിയുബ്ന അബീ ത്വാലിബ് തങ്ങൾ പറയാ, നെഞ്ചത്തടിച്ച പരീക്ഷണത്തിന്റെ പകരമായി ലഭിക്കുന്ന പ്രതിഫലം നഷ്ടപ്പെട്ടു പോകോ, നെഞ്ചത്ത് തന്നെ അടിക്കണമെന്നില്ല. മല്ലറബ യദഹു അലാ ഫഖദിഹി ഇൻദ മുസീബതിൻ ഫഖദ ഹബത ഹജ്റുഹു, ഒരു പരീക്ഷണം നേരിട്ട നേരം, ഒരു പരീക്ഷണം ജീവിതത്തിൽ വന്നപ്പോ ഒരാള് ആ മുസീബത്തിന്റെ പേരിൽ വേദനിച്ച് അവന്റെ സ്വന്തം തുടക്കടിച്ചു കഴിഞ്ഞാൽ ആ പരീക്ഷണത്തിന്റെ പകരമായി കിട്ടുന്ന പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമെന്ന് അലി ഇബ്നു അബി ത്വാലിബ് പറഞ്ഞു. പരീക്ഷണങ്ങളെ നേരിടുന്ന നേരത്ത് ഒരാള് ഈ പണ്ടാറടക്കാന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അടക്കാനായാലും ശരി, നിങ്ങൾ തുടക്ക മുസീബത്തിന്റെ പേരിൽ അടിക്കുകയാണെങ്കിൽ നെഞ്ചത്ത് പിന്നെയല്ലേ, ആ തുടക്കടിക്കലോടുകൂടെ പരീക്ഷണത്തിന് നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ് പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമെന്ന മഹാനായ അലി ഇബ്നു അബി ത്വാലിബ്. ക്ഷമിക്കാൻ മനസ്സ് വേണം, കുറച്ച് കഴിഞ്ഞിട്ട് ക്ഷമിക്കല്ല, ക്ഷമിക്കൽ എപ്പോഴാ, ഉണ്ടായ നേരത്തെ, കുറച്ചുണ്ട് കഴിഞ്ഞിട്ട് പറയണ്ടൊക്കെ പറഞ്ഞ്. ഓ അല്ലാന്റെ കഥ, അള്ളാന്റെ കഥ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പണ്ട് ആരോ, ഞാൻ കണ്ണൂര് ജോലി ചെയ്യുമ്പോൾ ഒരു ചങ്ങായി വന്ന്, അവൻ ഗൾഫിലൊക്കെ പോയി സുന്നീസം വിട്ട് വേറെന്തോ ആയിക്കണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദെ എനിക്കൊരു 3 ചോദ്യം ഉണ്ട്, ഉത്തരം തരുമോ? ഞാൻ പറഞ്ഞു, 3 അല്ല 30 അല്ല 300 ചോദിച്ചോ, വാതിലുണ്ട് അടക്കുക. ഓമ്പന്നിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദെ അല്ലണ്ടോ ചോദിച്ചു. തന്നെ മനസ്സിലായി, ഓനെ സുന്നിയും വിട്ട് മുജാഹിദും വിട്ട് വേറെന്തെല്ലാം അയക്കണം, എന്നെ അവന്റെ ചോദ്യം തന്നെ അല്ലണ്ടോ. ഞാൻ പറഞ്ഞിട്ടല്ലോ ഉണ്ടെങ്കിൽ അത് കാണാത്ത
നീ കാണണ്ടേ, നിങ്ങൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് നിങ്ങളെ കാണണ്, ഞാൻ ഇവിടെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ഇഞ്ഞെ കാണില്ലേ, പിന്നെന്താ അള്ളാഹനെ മാത്രം കാണാത്ത? ഇവന്റെ ചോദ്യം കേട്ടപ്പോ എനിക്കും തോന്നി ഉത്തരം മുട്ടുവന്ന് ഞാൻ വന്ന് രണ്ടാമത്തെ കുറ്റിയും കൂടി ഇടുക. ചോദിച്ചു ഇഞ്ഞെന്താ ചോദിക്കുക? ഒന്നുകൂടി ഉണ്ടായിരുന്നു, ഇബിലീസ് സ്വർഗത്തിലോ നരകത്തിലോ? എവിടെയാ നിങ്ങളെ ഭാഗത്തുള്ള ഇബിലീസ്? എവിടെയാ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഇപ്പൊ കൺഫ്യൂഷൻ ആകുമല്ലോ. എവിടെയാ? നരകത്തിലല്ലേ? ആണ്. ഈ ഇബിലീസ് എന്തിനാ ശ്രദ്ധിക്കപ്പെട്ടതാ? എന്താ ഇവര് ഇബിലീസിനെയും കണ്ടിട്ടില്ല? ഇബിലീസ് എന്തിനാ ശ്രദ്ധിക്കപ്പെട്ടതാ? തീയനാ. ഇപ്പോഴാ അങ്ങക്ക് ഒരു ഉഷാർ, അല്ല ആഫിയത്തെ അരച്ച ഇങ്ങനെ ഒച്ചേക്കണത് അതാണ് എനിക്കിഷ്ടം. തീയ നരകോ? പിന്നെന്ത് ശിക്ഷ? അത് ഒരു പാട്ട വള്ളോയ്ക്കാണെങ്കിൽ കരിഞ്ഞെങ്കിലും പോവാ. തീയിന്റെ മുകളിലേക്ക് തീയിട്ട എന്ത് ശിക്ഷ? ചോദ്യം രണ്ട്. ഞാൻ പറഞ്ഞ ഏതായാലും രണ്ടെണ്ണം ചോദിച്ചില്ല, ഒന്നും കൂടി ചോദിച്ചു വിടുക. എന്നോട് ചോദിച്ചു ഈ കലാഹ് കാരണം എന്താണ്? കലാഹ് വിധി എന്നൊക്കെ പറഞ്ഞ എന്താ? ഞാൻ പറഞ്ഞ കലാഹ് വിധി എന്നൊക്കെ പറഞ്ഞ എന്റെ അടുത്ത് വാറു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി പള്ളിയിലെ ഹത്തീവല്ലേ. ഞാൻ ചവിട്ടാനി കുറ്റി ഒന്നാണ് കൊടുത്ത്, പുറത്ത് പറയണ്ട കേട്ടോ. ഇനിയിപ്പോ അത് തീവ്രവാദിയാക്കൂ. ഒന്നാണ് കൊടുത്തപ്പോ പറഞ്ഞു അള്ളാ ഈ എന്താ അവസ്ഥ, അത് എന്തടിയ? ഞാൻ ചോദിച്ചു എന്താടാ ഭയങ്കരം ബെരുത്തണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചു ബെരുത്തോ കാണില്ലല്ലോ പറഞ്ഞു. അതിലോ പറഞ്ഞു ബെരുത്തം കാണൂല ഉസ്താദ്, സംഭവം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി അള്ളിയുണ്ട് കാണൂല, രണ്ടാമത്തെ ചോദ്യം എന്റെ ഇബിലീസ് നരകം. ഞാൻ ചോദിച്ചു മാൻ എന്റെ കൈ എന്തുകൊണ്ട് സൃഷ്ടിച്ചത? മണ്ണുകൊണ്ട്. എന്റെ മോന്തെ അതും മണ്ണുകൊണ്ട്. എന്നിട്ട് എനിക്ക് വിരുത്തായോ? ആ വിരുത്ത എന്നമാതിരി ഇബിലീസിനും വിരുത്താവുന്നതാണ്. മൂന്നാമത്തെ ചോദ്യം എന്താ? നിങ്ങൾക്ക് ചിരിച്ചാ മതി, ഞാൻ അവിടെ ഉത്തരം കണ്ടുപിടിച്ച ആ ഒരു ഉഷാറെന്ന്. നിങ്ങൾ ശരിക്കും എനിക്ക് ഇവിടെ അവാർഡ് തരണം. ഞാനിപ്പോ ഈ നേരം കെട്ട നേരത്തെ അതുകൊണ്ട് ചോദിക്കള. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? കള്ളാഹുകാരൻ എന്താ? ഞാൻ ചോദിച്ചു മാനെ ഒരു രണ്ട് മിനിറ്റ് മുമ്പ് വരെ, ഒരു രണ്ട് സെക്കൻഡ് മുമ്പ് വരെ ഇതേമാതിരി ഒരു കൊട്ട് കിട്ടുമെന്ന് വിചാരിച്ചതിന് വെച്ച് ഇല്ല, അങ്ങനെ വിചാരിക്കാതെ വരുന്നതിനാണ് കലാവെന്നും പറയാൻ. മൂന്ന് ചോദ്യത്തിന്റെ ഒരൊറ്റ അടി മറുപടി. അല്ലാഹു സുബ്ഹാനഹു തആല കലാ എന്ന് പറഞ്ഞ് പിന്നീട് സമാധാനിച്ചത് കൊണ്ടായില്ല. പരീക്ഷണത്തിന്റെ പേര് സ്വന്തം തുടക്കടിക്കാൽ ആ തുടക്കടിച്ചത് കൊണ്ട് നിങ്ങളെ മുസീബത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമെന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ്. അതുകൊണ്ട് ഏത് പരീക്ഷണങ്ങൾ വന്നാലും ആ പരീക്ഷണത്തിന്റെ പേരിലെല്ലാം ക്ഷമിക്കുമെന്ന് പൂർണ്ണമായി ഉറപ്പ് മുഅ്മിനായ മനുഷ്യൻ ഉണ്ടാകേണ്ട അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മഹാനായ അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിനോട് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു, ലാ തഹസന അല ദുനിയാ, ഓ അമ്മാറെ ദുനിയാവിന്റെ പേരിൽ നിങ്ങളെ വിഷമിക്കരുത്, ദുനിയാവിന്റെ പേരിൽ നിങ്ങളെ സങ്കടപ്പെടരുത്. ദുന്യാവെന്ന് പറഞ്ഞാൽ ആറ് കാര്യങ്ങളാണ് ദുന്യാവിലെ ആകെയുള്ളത്. ദുന്യാവിലുള്ളത് ആകെ ആറ് കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അമ്മാറിനോട് പറയുന്നു, ഓ അമ്മാരെ ദുന്യാവെന്ന് പറഞ്ഞാൽ ഒന്നിരിക്കലും നല്ല ഭക്ഷണം ആ ദുന്യാവിലുള്ള ഒന്ന്. രണ്ടാമത് മഷ്റൂബ് കുടിക്കുന്ന വെള്ളമാണ്. മൂന്നാമത് മൽബൂസ് നിങ്ങൾ ധരിക്കുന്ന വസ്ത്രമാണ്. നാലാമതോ മഷ്മൂമും നല്ല വാസനയാണ്. വമർഗൂബും സഞ്ചരിക്കുന്ന വാഹനമാണ്. വമങ്കൂഹ് ജീവിതത്തിലേക്ക് വരുന്ന തുണകളും ഇണകളുമാണ്. ഭാര്യ ഭർത്താക്കന്മാരാ, ഇങ്ങനെ നിനക്ക് ദുന്യാവിൽ ലഭിക്കുന്ന ആറ് അനുഗ്രഹങ്ങളാണുള്ളത്. ഈ ആറ് വസ്തുക്കളെ കൊണ്ടാണ് ദുന്യാവിന് അല്ലാഹു തരപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ടോ ബഹുമാനപ്പെട്ട അലി തങ്ങൾ അമ്മാരിനോട് പറയുന്നു, അതുകൊണ്ട് അമ്മാരെ ദുന്യാവിന്റെ പേരിൽ നീ വിഷമിക്കേണ്ടതില്ല. അക്ബർ തുആമിഹാ അൽ അസ്ലൂ,
നിങ്ങളെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഏറ്റവും വലിയ ഔഷധ വീര്യമുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഏതാ? ഏറ്റവും വലിയ ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണോ അൽ അസുരു തേനാണ് കേട്ടോ. ഏറ്റവും നല്ല ഭക്ഷണം ഏതാ? തേൻ. ഔഷധ വീര്യമുള്ള ഒരു 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 ഭക്ഷണാണ് ഏത്? തേന്. അള്ളാഹു തആല പറഞ്ഞു, അള്ളാഹു നമുക്ക് രോഗങ്ങൾക്ക് ശിഫ തരട്ടെ. നിങ്ങളാ ₹1 കോഴി ഒന്നല്ല, നിങ്ങളാ കോഴി ഉണ്ടല്ലോ, എന്ത് പ്ലാസ്റ്റിക്കിന്റെ കോഴി, ഓ എവിടെ ചെന്നാലുണ്ടാവും. അള്ളാഹു തആല നമുക്ക് ആഫിയത്ത് തരട്ടെ, അള്ളാഹ് ആഫിയത്ത് തരട്ടെ. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയാ, നിങ്ങളെ ഈ പുതിയ ന്യൂ ജനറേഷൻ കോഴിന്റെ പിന്നാലെ പോകേണ്ട, ആരോഗ്യം നഷ്ടപ്പെട്ടു പോകും. തീരെ തിന്നണ്ടെന്ന് ഞാൻ പറയില്ല, ഇടക്കൊക്കെ തിന്നോളി, കാരണം ഇപ്പൊ ഏതെങ്കിലും ഹോട്ടലിൽ ഇഞ്ഞ കാണണം, ഇയാളല്ല അവിടെ നിന്ന് ഇങ്ങനെ ബീമ്പളക്കി ഇരിപ്പന്ത ഇവിടെ നിൽക്കണ വെച്ച് എപ്പോഴെങ്കിലും തിന്നണ ഒരു ഘട്ടാന്ന് മനസ്സിലാക്കിയാ മതി. നിങ്ങളെ പഴയ കോഴിയല്ല അപ്പത്തെ കോഴി. പഴയ കോഴി എന്ന് പറഞ്ഞാൽ 10 ആൾക്കാർ ഒരു സൽക്കാരത്തിന് വന്നാൽ ഒരൊറ്റ കോഴിന്റെ കാല് മതി 10 ആക്കും കൂടി അല്ല ആചാര്. എന്തങ്ങ് കുഞ്ചമാര് ഓർമ്മശക്തി കുറഞ്ഞിക്കണം. നമ്മളൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയാണ്, 10 ആള് കൂടിയാലും ഒരു സക്കാരത്തിന് എന്ത് മതി? ഒരു കോയിന്റെ കണ്ട മതി ഒരൊറ്റ, അത് എല്ലാവർക്കും മതിയോ? ചോറിട്ടും കാണ് കറി ഒഴിച്ച് കോയിന്റെ കഷ്ണം പൊരിച്ചെങ്ങനെ കുത്തി വെക്കുമ്പോ തിന്നാൻ തോന്നും. അതൊന്ന് എടുത്തൊന്ന് പറിച്ചു നോക്കും, കിട്ടൂലെന്ന് കണ്ട കജ്ജണ് നാക്കിയിട്ട് അത് അവിടെ തന്നെ കുത്തും. അപ്പൊ മറ്റോ നോക്കും, ഓന് കിട്ടിയില്ല എന്നാ ഓന്റെ തുപ്പിലെത്തി ചെറിയൊരു പൊതുവർപ്പുണ്ടായേക്കും, എന്നാ പിന്നെ നമുക്ക് നോക്കുക. ഓനും നോക്കും, ഓനീ നക്കല് മാത്രമേ ബാക്കിയുണ്ട്, എന്നാൽ എല്ലാം ഇമ്മത്തനല്ല, ഇറച്ചി ഇമ്മത്തനുണ്ട്. 10 ആള് നോക്കിയാലും ഇറച്ചി ഒന്ന് അനങ്ങിയിട്ട് കൂടി ഉണ്ടാവില്ല. അതാ പണ്ടത്തെ കോഴി. ഇപ്പത്തെ കോഴി ആളുകൾ ഇപ്പത്തെ കോഴി നോക്കിയാൽ മതി, അപ്പൊ തന്നെ ഇറച്ചൊക്കെ എങ്ങനെ കൊഴിഞ്ഞാടി പോയി. അർത്ഥ കോഴിനെ നമ്മള് സൈക്കിൾ മേലോ ബൈക്ക് മേലോ കൊണ്ടുപോയി വീട്ടിലേക്ക് എത്തുമ്പോ ഇതൊക്കെ പൊടിഞ്ഞിട്ടാണ് എല്ല് വേറെ ഇറച്ചി വരെ. അത് ശക്തി, അത് തിന്ന് നമ്മളെ കുട്ടികളും ഇതേമാതിരി വെള്ളത്തിൽ കിടന്ന് വീർത്ത മാതിരിയേക്കണം. അത് നമ്മളെ കുട്ടിയൊക്കെ കാഫിയെ തരട്ടെ. അപ്പൊ ഞാൻ പറയാം, ആ കോഴിന്റെ വെയിത്താലെ വല്ലാതെ പോണ്ട, എപ്പോഴെങ്കിലൊക്കെ രസത്തിന് തിന്നൂള. പിന്നെ ഇത് കാണുമ്പോ ആരെ തിന്നാക്കലേ. ഞാനിപ്പോ ആര് വേദന വിളിച്ചാലും എന്നോട് വെച്ച് എന്താണ് ഉസ്താദ ഭക്ഷണം, ഞാൻ പറഞ്ഞ തനി നാടൻ, ഇറച്ചിക്കറിയൊന്നും വേണ്ട, കോഴി വേണ്ട, വിരിയം വേണ്ട, നെയ്ച്ചോറ് വേണ്ട, ഒന്നും വേണ്ട, നാടൻ ഭക്ഷണം മതി. അങ്ങനെ നാടൻ ഭക്ഷണം ഉണ്ടാക്കിയേക്കും, അതിന്റെ അപ്പുറം തന്നെ കുഴിമന്തി ഉണ്ടാവും. ഇത് കണ്ട നാടൻ ഭക്ഷണം ഞാൻ മറന്നു പോവുക, അത് പിന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല. അങ്ങനെയുള്ള ഇത് ഒരു ഭാഗത്ത് നാളെ ഭക്ഷണം ഉണക്കമീനൊക്കെ ഉണ്ടായാലും ഇതിന്റെ അപ്പുറത്ത് പോയി ഇങ്ങനെ ചിരിച്ചിരിക്കുമ്പോ ആരായാലും തിന്നു പോകും. അത് നമുക്ക് ക്ഷമ തരട്ടെ. ആ അതാ പറഞ്ഞേ. അപ്പൊ അത് ഈ പരമാവധി അത് ഒഴിവാക്കുക. അള്ളാഹു തആല നമുക്കൊക്കെ ആരോഗ്യം തരട്ടെ. ഞാൻ അതിന്റെ അടുക്കൊരു കാര്യം പറയും, ഈ വീട്ടിൽ ഭക്ഷണത്തിലുള്ള വിഷാംശങ്ങള് നമ്മളെ ശരീരത്തിൽ പെടാതിരിക്കാൻ മഹാന്മാരായ സ്വാലിഹിങ്ങൾ പറഞ്ഞൊരു മാർഗമുണ്ട്. ഇത് കേൾക്കുമ്പോ നിങ്ങൾ സന്തോഷിക്കണ്ടോ? എന്നാ പിന്നെ നാളെ മുതൽ അടിച്ച് പൊളിച്ച് അത് ചൊല്ലിയിട്ട് എന്നാണ് അങ്ങനെ വിചാരിച്ചത്. ഒരു മിതമായ തീറ്റ തിന്നുന്ന് ഉറപ്പുള്ളവനെ കൈയൊക്കി കാണി പള്ളക്ക്. ഓഹ് ഒരൊറ്റൊന്നും അഭായത്, ചെക്കന്മാരൊന്നും ഒറ്റൊന്നും പൂക്കണില്ലല്ലോ, തിന്നാനായിട്ട് ജീവിക്കുക, അല്ല വർക്കത്തെ ചെയ്യട്ടെ. അല്ല പിന്നെ അങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മള് തിന്നുന്ന ഭക്ഷണത്തിലുള്ള വിഷാംശങ്ങള് നമ്മളെ ശരീരത്തിൽ പെടാതിരിക്കാൻ ഒരു മാർഗമുണ്ട്. അതെന്താ? കഴിക്കുന്ന ഭക്ഷണത്തില് എന്ന് പറഞ്ഞ സൂറത്തൊരു 3 തവണ ഓതിയിട്ടൊന്ന് മന്ത്രിക്ക. ഞാൻ അയിന് ഭയാർത്ഥങ്ങളെ തെരഞ്ഞു പോവാൻ നിൽക്കാം, നിങ്ങൾക്ക് തന്നെ മന്ത്രിക്ക. തിന്നുന്ന ആള് മന്ത്രിക്ക, അത് നല്ല ഒരു കാര്യമാണ്. അല്ലാഹു തആല നമുക്ക് കാഫിയത്ത് തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിനെ പടച്ചത് തന്നെ ഒന്ന് ഭക്ഷണമാണ്. ആ ഭക്ഷണത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം ഏതാണ്? അസലു തേന. എവിടുന്ന തേനുണ്ടായത്? എങ്ങനെയാ തേനുണ്ടായത്? അതൊരു ഈച്ചയുടെ തുപ്പുനീരല്ലയോ? ഈച്ചയുടെ വായിൽ നിന്ന് വന്ന തുപ്പുനീരല്ലേ തേനായി നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഇതല്ലേ നിങ്ങൾ ഏറ്റവും പരിശുദ്ധമായ ഭക്ഷണമായിട്ട് കാണുന്നത്? രണ്ടാമതോ മഷ്റൂബ്. പിന്നീട് അല്ലാഹു തആല ദുനിയാവിൽ വെച്ചത് ഒരു മനുഷ്യന് നിർബന്ധമായിട്ടുള്ളത് വെള്ളമല്ലേ? അക്ബറു ശറാബിഹാ അൽമാ.
രാജാവിനെ ഏറ്റവും നല്ല വെള്ളോ, ഏറ്റവും നല്ല കേടില്ലാത്ത വെള്ളം പച്ചവെള്ളമാണ്. അത് കഴിഞ്ഞിട്ടേ നമുക്ക് കിട്ടിയ ജ്യൂസുകളുള്ളോ, അത് കഴിഞ്ഞിട്ടേ സെവനപ്പുകളുള്ളോ, അത് കഴിഞ്ഞിട്ടേ പെപ്സികോളകളുള്ളോ. പച്ചവെള്ളമല്ലേ ഏറ്റവും നല്ല പാനീയോ? ഇതല്ലേ ഒരു മനുഷ്യന് നിർബന്ധമായിട്ടുള്ളത്? ഓ എന്റെ സുഹൃത്തുക്കളെ, ആ പച്ചവെള്ളം കുടിക്കുകയും ഉപകരിക്കുകയും ചെയ്യുന്ന വിഷയത്തില് അത് മനുഷ്യന് മാത്രമല്ലല്ലോ, മറ്റു മൃഗങ്ങളിലും അതിന് തുല്യമാണല്ലോ. ഇനിയോ ബഹുമാനപ്പെട്ട അമ്മാരിനോട് അലിയു തങ്ങൾ പറയുകയാണ്, ഇനി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്നാമത്തെ കാര്യമേതാ? നിങ്ങൾക്ക് ഏറ്റവും നിർബന്ധമായ ദുന്യാവിൽ കിട്ടേണ്ടതേതാ? വൽ മൽബൂസ്, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങളാണ്. ആ വസ്ത്രത്തിൽ ഏറ്റവും വലിയ വസ്ത്രമേതാ? ഏറ്റവും വലിയ വിലപിടിപ്പുള്ള വസ്ത്രമേതാ? അദീബാജ്, നല്ല പട്ടുവസ്ത്രം, വിലപിടിപ്പുള്ള വസ്ത്രം. അത് കഴിഞ്ഞിട്ടേ നിങ്ങളെ ജീൻസ് വേണ്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടേ ഞാനിട്ട കന്തൂറയുള്ളൂ. ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രം എന്ന് പറഞ്ഞാൽ നല്ല പട്ടുവസ്ത്രം. അത് ആണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയോ പറ്റില്ല എന്നുള്ള വേറെ ചർച്ച. അത് മസാലക്ക് പറ്റിയ ഉസ്താമാര് വേറെ ഉണ്ട്, ഓല് പറഞ്ഞോ. ആണുങ്ങൾക്ക് ഉപയോഗിക്കണോ അല്ലാത്തോ എല്ലാം കൂടി കൂട്ടിയിട്ടാ പറഞ്ഞ ഏറ്റവും നല്ല വസ്ത്രം പട്ടുവസ്ത്രം. എവിടുന്നാ പട്ടുണ്ടാക്കണം? പട്ടുനൂല് പുഴിയുടെ ആ പുഴുവിൽ നിന്നല്ലേ പട്ടുവസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്? ഒരു പുഴിയുടെ, ഒരു പുഴുവിന്റെ അവശിഷ്ടങ്ങളാ പട്ടായി നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വസ്ത്രമല്ലേ മനുഷ്യന് മൂന്നാമത് വേണ്ടത്? ഇനിയോ വമശമോ, പിന്നെ നമുക്ക് വേണ്ടത് നല്ല വാസനയാണ്, നല്ല അത്തറ് നമുക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അക്ബറുൽ മശൂമോമി അൽ മിസ്കോ, അത്തറിന്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല അത്തറ അൽ മിസ്കോ കസ്തൂരിയാണ്. ആ കസ്തൂരിയാണെങ്കിലോ അത് മഹാനിന്റെ രക്തമാണല്ലോ. നല്ല അത്തറ് കസ്തൂരിയ, കസ്തൂരി ഇണ്ടത് ഒറിജിനൽ കസ്തൂരിന്റെ കാര്യം പറഞ്ഞ നിങ്ങൾ ഈ ഡപ്പിയില് 30 rupees കിട്ടണം അതൊന്നും അല്ലട്ടോ, അതൊന്നും കസ്തൂരിയല്ല. അതിന് കാ തന്നെ പറയാൻ പറ്റില്ല. പിന്നെയല്ലേ സ്തൂരി പറയല്, എന്നിട്ട് 30 rupees ഇങ്ങനെ കുലുക്കി വിടുക്കുക. നമ്മൾ വിചാരിച്ചോ കസ്തൂരി, ചില ആൾക്കാർ കാരണം ജന്നാത്തിൽ ഫിർദൗസ് കാരണമാണ് ഭാര്യ തേക്കണം. അത്ര ദിവസം നല്ലതാ, ബുദ്ധി കൂടും. കുട്ടികളൊക്കെ എപ്പോഴും വൃത്തിയിൽ കൊണ്ടുവരുന്ന കുട്ടിയൊക്കെ ബുദ്ധി കൂടും. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. ഞാൻ നിർത്താം, വേ നിർത്താം. വാ അക്ബറുൽ മർകൂബി അൽ ഫർസു, പിന്നീട് ഒരു മനുഷ്യന് ദുനിയാവിൽ വേണ്ടത് വാഹനമാണ്. അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളുടെ അമ്മാരിനോട് പറയുമ്പോ, ആ കാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയ വാഹനം കുതിരയാണല്ലോ, കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ വാഹനം പ്ലെയിൻ ആണല്ലോ. എന്നിട്ട് അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ പറയുകയാണ്, വഅലൈഹാ യുഖ്തലു റിജാല, പലയാളുകളെയും കൊല ചെയ്യപ്പെട്ടത്, പലയാളുകളും കുഴിഞ്ഞു വീണ് മരണപ്പെട്ടത് ഇതേ കുതിരപ്പുറത്ത് തന്നെയല്ലേ? ഏറ്റവും വലിയ വാഹനമായ പ്ലെയിൻ കത്തിയിട്ട് പലരും കത്തിനശിച്ചില്ലേ? മംഗലാപുരത്ത് 100 ആളുകളെ കത്തി വന്നില്ലേ? ഇങ്ങനെ വലിയ വാഹനമായിട്ട് നമ്മളെ കാണുന്ന വാഹനത്തിൽ ഒരുപാട് അപകടങ്ങളെ കാണുന്നില്ലയോ? ഇനിയോ അവസാനമായി ആറാമത്തത്, നിന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാതെ അക്ബറുൽ മങ്കൂഹാണ്, നിനക്ക് ഇണയായിട്ട് വരുന്നതാണ്. ആ ഇണയുടെ കൂട്ടത്തില് ഏറ്റവും നല്ല ഇണയതാണ് അന്നിസാഓ, നിന്റെ ജീവിതത്തിൽ വന്ന പെണ്ണല്ലയോ? വഹുവ മുബാലും ഫീ മുബാല, ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണമാ പെണ്ണ്. നമ്മൾ വലിയ ഉഷാറായിട്ട് കൊണ്ടെടുക്കണ പിന്നെ പെണ്ണ, അത് കല്യാണം കഴിക്കണേന് മുമ്പ് വല്ല സ്നേഹം ഉണ്ടായി, അപ്പൊ പിന്നെ തേനെ മാനെ കോനെ എന്നൊക്കെ വിളിക്കണ്ടേന്. കല്യാണത്തിന് കഴിഞ്ഞാൽ പിന്നെ ഓളെ കണ്ടുടായ്മ. ഈ പ്രേമ കല്യാണം മുക്കാഭാഗം പൊളിഞ്ഞു പോണിന്റെ ഒരു കാരണം എന്താ? നിങ്ങള്
ഇത് ഓളന്ന് ലൈനായി കിട്ടാൻ വേണ്ടിയിട്ട് പലതും പറഞ്ഞപ്പോ ഞാൻ എനിക്ക് അത് വാങ്ങിത്തരാം, ഇത് വാങ്ങിത്തരാം, ഇതിന്റെ കരളാണ്, ഇതിന്റെ ലിവറാണ്, കൗത്തർച്ചയാണ് എന്നൊക്കെ പറയുമ്പോഴും വിചാരിച്ചു നല്ല ആളാണ്. കല്യാണം കഴിഞ്ഞ ഇവിടെ നിങ്ങളെ കൗത്തർച്ചയായിട്ട് അടക്കല് ഞങ്ങൾ പോടിയാവുന്നറിയ. അപ്പൊ തന്നെ ഓളി വിചാരിച്ചു ഇന്ന പഴയ സ്നേഹമൊന്നുമില്ല നമുക്ക് വിരിയാറി. അങ്ങനെയാണ് ഈ പ്രേമ കല്യാണമൊക്കെ പൊളിയാണ്. അതുകൊണ്ട് ആ പ്രേമ ഉച്ചിങ്ങാണ്ട് വെറുതെ കല്യാണം കഴിച്ച് നിൽക്കണ്ട, കുടുങ്ങിപ്പോവും. ആ പഴയ സ്വാതന്ത്ര്യം ഒന്നും ഒരാൾക്കും കിട്ടൂല. കൊടുക്കാൻ പോയി അപ്പോൾക്ക് കഴിയില്ല. എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്ത. മഹാന്മാരായ സ്വാലീങ്ങൾ പറയുന്ന ഏറ്റവും വലിയ പരീക്ഷണ ഒരു പെണ്ണ് നന്നാവ ഒരു പെണ്ണ് കേടരിയാണ്. കെട്ടിയ പെണ്ണ് നന്നായ ഓനിഞ്ഞ് എന്ത് അനുഗ്രഹം ഇല്ലെങ്കിലും ശരി ഓന് സമാധാനം. എന്ത് കൊണുണ്ടായിട്ട് ചാരില്ല, പെണ്ണിന്റെ മനസ്സ് കുയിന്താണെന്ന പിന്നെ എനിക്ക് സമാധാനം. ദുന്യാവിന്റെ ഒരു മൂല്യൊന്നും കിട്ടൂല. ആ പെണ്ണ് നന്നാകാൻ വേണ്ടിയിട്ട്, ഭാര്യ നന്നാകാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മസ്തനുണ്ട്, ഞാൻ ഇപ്പൊ പറയില്ല ഒന്ന് രണ്ട് കാര്യം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിരിച്ചാണ്, നമ്മളും കുറച്ചൊക്കെ ഒന്ന് നന്നാകണം. പെണ്ണുങ്ങൾക്കും വിചാരോ അയാൾ നമ്മളെ കുറ്റപ്പെടുത്തി ഇല്ല, ഞാൻ പെണ്ണുങ്ങളെ സൈഡേ നിക്കുള്ളൂ. അപ്പൊ ഞാൻ അങ്ങോട്ട് വരുമ്പോ തന്നെ ഉസ്താദ് എന്നോട് പറഞ്ഞ, ഉസ്താദ് ആണുങ്ങൾ ഇല്ലെങ്കിലും പെണ്ണുങ്ങൾ നല്ലോണം ഉണ്ടാവട്ടോ. മംഗലാപുരത്തുനിന്ന് അതേമാതിരി വർത്തമാനം വന്ന അപ്പം തന്നെ ഞാൻ അവനോട് മറുപടി, ഞാൻ അവിടെ പെണ്ണെട്ടാൻ പേരല്ലടാ. പിന്നെ ഉമ്മറുസ്ഥാനെ പിന്നെയും കാണുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല അതോട്. പിന്നെ മൂപ്പര് പറഞ്ഞ എന്താ പറയാ, മകരി നിസ്കാരം സ്റ്റേജിൽ നിന്നാണ് നിസ്കാരം കഴിഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ദുആ ഒന്നുമില്ല, ആ ദുആക്കുണ്ട്. ഇവിടെ വന്നപ്പോ ബുർദ ഉണ്ട് അൽഹംദുലില്ല, അസ്മാബദറുണ്ട്, പിന്നെ തങ്ങളെ ഉദ്ഘാടനം ഉണ്ട് അൽഹംദുലില്ല. എല്ലാം കൂടി ആയപ്പോ അൽഹംദുലില്ല ഒരു ഒറ്റട്ടര ആയപ്പോ നമ്മള് തുടങ്ങിയാലോ. അതിന് വലിയ നേരം പകലൊന്നും ഉണ്ടായിട്ടില്ല. ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലിയ ഏറ്റവും അനുഗ്രഹമായി നമ്മൾ കാണുന്നത് ആഗ്രഹിക്കുന്നത് ഒരു തുണയാണെങ്കിൽ ഒരു ഇണയാണെങ്കിൽ ആ ഏറ്റവും വലിയ പരീക്ഷണമായിട്ട് വരുന്നതും പെണ്ണ് തന്നെയാ. ഓ എന്റെ സഹോദരന്മാരെ, ഇങ്ങനെ അല്ലാഹു തആല ദുനിയാവിൽ പരീക്ഷണങ്ങൾ തരും, എന്നാൽ ആ പരീക്ഷണത്തിലൊന്നും നമ്മൾ വേദനിക്കേണ്ടതില്ല. മഹാനായ ഇമാം തുബ്രാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഓ എന്റെ മുഅ്മിനേ നിനക്ക് വരുന്ന രോഗമുണ്ടല്ലോ, അത് ചെറിയ രോഗമായാലും വലിയ രോഗമായാലും ഒരു മനുഷ്യന് മൂന്ന് ദിവസം രോഗമായാൽ, ഒരു മനുഷ്യന് മൂന്ന് ദിവസം പനി പിടിച്ചാൽ, ഒരു മനുഷ്യന് മൂന്ന് ദിവസം തലദോഷമുണ്ടായാൽ, ഒരു മനുഷ്യന് മൂന്ന് ദിവസം വയറുവേദന ഉണ്ടായാൽ മമ്മരിത തലാത്ത മൂന്ന് ദിവസം ഒരാൾക്ക് രോഗമുണ്ടായാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ രോഗത്തിന്റെ പേരിൽ അവനെങ്ങാനും ക്ഷമിക്കുകയാണെങ്കിൽ അല്ലാഹു തആല അവന്റെ ദോഷങ്ങളൊക്കെ പൊറുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു പനി വരുമ്പോഴേക്ക് അതിന് പാരസെറ്റാമോള് തെരഞ്ഞു നടക്കണ്ട, അതിന് ഡോക്ടറെ തെരഞ്ഞു നടക്കണ്ട, ഒരു മൂന്ന് ദിവസം അതിന്റെ പേരിൽ നിങ്ങൾ ക്ഷമിക്കുന്നുണ്ടോ? അതേ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നീ എങ്ങനെ പുറത്തു വന്നോ ശംശുദ്ധ ഹൃദയത്തോടുകൂടെയല്ലേ ഇതുപോലെ നിന്റെ ദോഷങ്ങളൊക്കെ അള്ള പുറത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതോടുകൂടെ അൽമരീദു ളൈഫുല്ലാ, രോഗികൾ അള്ളാഹുവിന്റെ അതിഥികളാണ്. മാദാമ ഫീ മർദിഹി, അവന് രോഗമുള്ള കാലത്തോള രോഗികൾ അള്ളാഹുവിന്റെ അതിഥികളാണ്. യർഫഉല്ലാഹു ലഹു ബികുല്ലി യൗമിൻ അമല സബഈന ശഹീദാ. ആ മുഅ്മിനായ മനുഷ്യന് രോഗമുണ്ടായിട്ട് അതിന്റെ പേരിൽ അവനെ വേദനിച്ചില്ല, വേറൊരാളോട് സങ്കടം പറഞ്ഞില്ല. റബ്ബിന്റെ പൊരുത്തത്തിൽ അത് ക്ഷമിക്കുകയാണെങ്കിൽ ഒരൊറ്റ ദിവസത്തിന് 70 ഷഹീദിന്റെ പ്രതിഫലം അല്ലാ ഔദാര്യമായി നൽകുന്നുണ്ട് കേട്ടോ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഓ എന്റെ ഉപ്പമാരെ ഞാൻ നിർത്തട്ടെയോ, എന്നാ നമുക്ക് രോഗങ്ങളെ വരാതിരിക്കാൻ, നമുക്ക് പരീക്ഷണങ്ങളെ വരാതിരിക്കാൻ, നമ്മൾ പ്രതിസന്ധികളിൽ നിന്ന് തരണം ചെയ്ത് മുന്നോട്ട് പോവാൻ ഒന്ന് രണ്ട് പരിഹാരം മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളിൽ നിന്ന് എടുത്തുപോയ പല കർമ്മങ്ങളുമാണ് നമ്മളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ
പഴയകാലത്ത് ആരോഗ്യം നമുക്ക് തിരിച്ചു കിട്ടും, പഴയകാലത്ത് അഭിവൃദ്ധി നമുക്ക് തിരിച്ചു കിട്ടും, പഴയകാലത്ത് സമാധാനം നമുക്ക് തിരിച്ചു കിട്ടും. മഹാനായ അലിയബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഭക്ഷണം കഴിക്കുമ്പോ ആ ഭക്ഷണത്തിന്റെ പേരിലല്ലേ കൂടുതൽ രോഗങ്ങൾ വരുന്നത്, എന്നാ ഭക്ഷണത്തിന് മുമ്പ് ഇദാ അകൽത ഫബദ ബിൽ മിൽഹി വഖതിം ബിൽ മിൽഹി, നമ്മളെല്ലാവരും എടുത്തുപോയ പഴയ കാലങ്ങളിലെ ആലിമീങ്ങൾ കൊണ്ട് നടന്നിരുന്ന ഒരു നല്ല ഒരു ചര്യയുണ്ട്, അത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്. ഇദാ അകൽത, നീ തിന്നാൻ പോകുന്നതിന്റെ തൊട്ടു മുമ്പ്, ഭക്ഷണം കഴിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഫബദ ബിൽ മിൽഹി, കുറച്ച് ഉപ്പ് നീ തിന്നോ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉപ്പ് നല്ലോണം തിന്നണ്ട, കുറച്ച് ശകലം. അത് ഈ ഹദീസ് പണ്ഡിതന്മാർ, ആധുനിക പണ്ഡിതന്മാർ പറഞ്ഞു അത് കല്ലുപ്പാണ്. കല്ലുപ്പുണ്ടപ്പോ ഇവിടെ കുറവാണ്, പഴയ മാതിരി കിട്ടണില്ലല്ലേ. എന്താ അതന്നെ വാങ്ങണം, വാങ്ങാൻ തുടങ്ങണം നാളെ മുതൽ കല്ലുപ്പിന്റെ കച്ചവടല്ലേ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശകല ഉപ്പ് തിന്ന. ഞാൻ ബാക്കിയത് പഠിച്ചത് ബാക്കിയാതിന് ഞാൻ ഭക്ഷണം കേൾക്കാൻ പോകുമ്പോ അവിടെ പഠിച്ച ഉസ്താദ്മാരുണ്ട്, ഇവൾക്കൊക്കെ കിട്ടിയേക്കുണ്ടോ? ഇവിടെ ആരും ബാക്കിമാരുണ്ടോ? അവിടെ കാന്റീനിന്റെ മുമ്പിൽ ഉണ്ടാവും ഒരു ചെറിയ പാത്രം, ആ പാത്രം ചെറിയൊരു ഉപ്പ് പാത്രം, അതിൽ കുറച്ച് നുള്ളുക തിന്ന. ഇങ്ങനെ ഭക്ഷണത്തിന്റെ മുമ്പ് കുറച്ച് ശകല ഉപ്പ് തന്നെ നല്ലതാ. ഭക്ഷണം കഴിച്ചിട്ടും അതുപോലെ വഖ്തിംബിൽ മിൽഹി, നിങ്ങളെ ഉപ്പ് നിന്ന് ശകലം കഴിച്ചോളണം. കാരണം ഫഇന്നൽ മിൽഹ ശിഫാഉം മിൻ സബഈന ദാ, നിബിധങ്ങൾ പറയുന്നു 70 രോഗങ്ങൾക്ക് ശിഫയാണ് ഉപ്പ്. അവ്വലുഹാ അൽജുദാമു വൽ ബറസു, അതിൽ നിന്ന് ഒന്നാമത്തതാണേ കുഷ്ഠരോഗം വെള്ളപ്പാണ്ട്, തൊണ്ടവേദന വൽ അദ്റാസ് അണപ്പല്ല് വേദന വൽ ബത്നി വയറുവേദന, ഇതിനൊക്കെ വല്ലാത്ത പരിഹാരമാണ് ഭക്ഷണത്തിന് മുമ്പ് ശകലം ഉപ്പ് തിന്നലെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നല്ല പോലെ ദുആയിരുന്നോളണോ, നല്ല പോലെ റബ്ബിനോട് സങ്കടം പറഞ്ഞോളണോ, റബ്ബിനോട് വിഷമം പറഞ്ഞോളണോ, നമ്മളെ റബ്ബിൽ നിന്ന് മാറി നിന്നുകൂടാ. മഹാന്മാരായ സ്വാലിഹീങ്ങളെ മുൻനിർത്തിയിട്ട് മൻ അറാദ അൻ തുസ്തജാബ ദഅവതുഹു, ഒരാൾക്ക് ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അവൻ മഹാന്മാരോടുകൂടെ ഒത്തൊരുമിച്ച് ദുആ ചെയ്തോളണോ. ഇന്ന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അടുത്ത മാസോ, അത് കഴിഞ്ഞാൽ അടുത്ത മാസോ, കാരണം കൂടിയിരുന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാളെ അമീൻ സ്വീകരിച്ചാൽ അത് വല്ലാത്ത പരിഹാരമാണ് കേട്ടോ. എന്ന പോലെ രോഗമുണ്ടായാൽ നിന്റെ കൂട്ടുകാരനൊന്ന് കാണുക, നിനക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായ ഔലിയാക്കൾ ഒന്ന് കാണുക, സാദാത്തുക്കളെ ഒന്ന് സന്ദർശിക്കുക. നീ ചെന്നു കാണൽ നല്ലതാണ് ഖലീലിനെ, അതുകൊണ്ട് ഹമ്മോ നീങ്ങുമെന്നാമെല്ലനെ. മഹാന്മാരായ ഔലിയാക്കളെ പോയി കണ്ടോളൂ, സാദാത്തുക്കളെ കണ്ടോളൂ, പായാറ് തങ്ങളുപ്പാപ്പയെ കണ്ടോളൂ, ഖലീൽ തങ്ങളുപ്പാപ്പയെ കണ്ടോളൂ, പാണക്കാട് ഹൈദരലി തങ്ങളുപ്പാപ്പയെ കണ്ടോളൂ, കാന്തപുരം ഉസ്താദിനെ പോയി കണ്ടോളൂ. ഇങ്ങനെ മഹാന്മാരെ കണ്ടാൽ നിന്റെ എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടും, കാരണം അത് വല്ലാത്ത പരിഹാരമാണ് കേട്ടോ. ഒന്നും കൂടെ പറയട്ടെ, രോഗം വരാതിരിക്കാൻ, പരീക്ഷണങ്ങൾ വരാതിരിക്കാൻ, കടങ്ങൾ കൂടാതിരിക്കാൻ ബഹുമാനപ്പെട്ട ഉബയ്യബ്നു കഅബ് തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. നബി
ഗീതങ്ങൾ പറയുന്നു. ഒരു മുഅ്മിനായ മനുഷ്യൻ തലവാർന്നാല് തലചീകിയാല് എപ്പോഴാണ് തലചീകേണ്ടത്? കുല്ലലൈലത്തിന്, എല്ലാ രാത്രിയിലും അവന് തലചീകുകയാണെങ്കിൽ തല മാത്രമല്ല വലഹിയത്തഹോ അവന്റെ താടി ചീകിയാല് ഒരുപാട് പരീക്ഷണങ്ങളിൽ നിന്ന് നിനക്ക് കാവലാണ്. ഓ എന്റെ ചെറുപ്പക്കാരെ, ന്യൂ ജനറേഷന്റെ പേര് പറഞ്ഞ് ഇന്നാരോ പറഞ്ഞ് എന്നോട്, ഉസ്താദെ ഇപ്പത്തെ പുതിയ മോഡൽ ഏതാണെന്നറിയോ? രാവിലെ എണീറ്റുമ്പോ, രാവിലെ എണീക്കുമ്പോ തലമുടി ഏത് ഭാഗത്തുണ്ടോ ആ രൂപത്തിൽ അങ്ങ് നടക്കലാണ് പുതിയ മോഡല്. വാരുന്നത് ഒരു പുതിയ മോഡലല്ലോ. ഓ എന്റെ ചെറുപ്പക്കാരാ, നമ്മളെ മുസ്ലിങ്ങളാണ്, നമ്മളെ തലമുടി വാരണോ? അത് വൃത്തിയായി കൊണ്ടു നടക്കണോ? അതിന്റെ പേരിൽ ഒരു കലാപരിപാടിയും വെക്കണ്ട. നിങ്ങളെ ഡെക്കറേഷൻ തലക്ക് മുകളിൽ വേണ്ട. അതുപോലെ തന്നെ വലഹിയത്തഹോ, ഇവിടെ ഒരുപാട് ആളുകള് ഇത് പറയുമ്പോ എന്നോട് ആരും വിഷമിക്കേണ്ടതില്ല. അതേ താടിയുള്ള ആളുകളെ താടി വളർത്തണോ? താടി വരാത്ത ആളുകളോട് ഇവിടെ ചർച്ചയില്ല. താടിയുള്ള ആളുകളെ താടി വരണോ? ഇങ്ങനെ താടി വന്നാല് ആ താടിയെ അവൻ വാരുകയും ചെയ്താല് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഉഫിയമിൻ അൻവാഇൽ ബലാ, അതേ രോഗങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് കാവലാണ്. വസീദംബ്രഹോ, അവന്റെ ആയുസ് വർദ്ധിക്കുകയാണ്. പോരാ പോരാ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ നബി തങ്ങളുടെ മരുമകനായ അലി തങ്ങൾ പറയുന്നു, ഇങ്ങനെ വർന്നാ ഫൈദ യുദ്ഹിബു ബിൽ ഫഖരി, അതിന്റെ ദാരിദ്ര്യം ഇല്ലാതെയാക്കി കളയോ. രാവിലെ വർന്നാ വൈകുന്നേരം വരെ പ്രശ്നമില്ല, വൈകുന്നേരം താടി വർന്നാൽ വരെ പ്രശ്നമില്ല. അല്ലാഹു തആല കാവൽ കൊടുക്കും. ഇതെല്ലാം റസൂലുള്ളാഹിന്റെ സുന്നത്താണെന്ന ബോധത്തോടു കൂടെ ആയിരിക്കണം. ഹെയർ സ്റ്റൈലിന്റെ പേരിലായിക്കൂടെ നബി തങ്ങളെ പഠിപ്പിച്ച ചര്യയാണല്ലോ എന്ന നിലയിൽ നമ്മൾ അത് നിർവഹിച്ചാൽ അതിന് പരിഹാരമാണ്. ഉമ്മമാരെ തലമുടി വാർന്ന് വൃത്തിയാക്കിക്കോളണം, ഒരുപാട് രോഗത്തിന് ശമനമാണ്. അവിടെ തന്നെ വഹബുബിന് മുനബഹതങ്ങൾ പറയുന്നു, തലമുടി വാരുമ്പോ കുറഞ്ഞ നനവ് തടയ തലയില് വേണോ? താടി വാരുമ്പോ കുറഞ്ഞ നനവ് താടിയില് വേണോ? ഉണങ്ങിയ താടിയോ ഉണങ്ങിയ മുടിയോ ഒരാള് വാരുകയാണെങ്കിൽ അവന്റെ പരീക്ഷണങ്ങള് വിഷമങ്ങള് വർദ്ധിക്കുകയാണ്. മുടി വാരുമ്പോ ചെറിയൊരു നനവ്, താടി വാരുമ്പോ ചെറിയൊരു നനവ്, ഇതും നല്ലത് തന്നെയാണ്. അല്ലാഹു തആല സുന്നത്തി പിന്തുടരാന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഓ എന്റെ ഉപ്പമാരെ, മഹാനായ റസൂലുള്ള പറയുന്ന ഒരു ചര്യയും കൂടെ പറയട്ടെയോ. നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാല് അഞ്ചു വക്ത നിസ്കാരത്തിന് ശേഷം അലം നശ്റഹ്ലക സൂറത്ത് ഓതൊരു സുന്നത്തുണ്ട്. അലം നശ്റഹ്ലക സൂറത്ത് ഓതിയാലോ മഹാനായ നബി തങ്ങൾ പറയുന്നത് നോക്ക്, സൂറത്ത് അലം നശ്റഹ്ലക അഞ്ചു വക്ത നിസ്കാരത്തിന് ശേഷം, അഞ്ചു വക്ത നിസ്കാരത്തിന് ശേഷം അലം നശ്റഹ്ലക സൂറത്ത് ഒരാൾ ഓതിക്കഴിഞ്ഞാല് യസ്സറല്ലാഹു അംറഹോ, അവന്റെ കാര്യങ്ങളെല്ലാം അല്ല എളുപ്പമാക്കി കൊടുക്കും. ഫറജ ഹമ്മഹോ, അവന്റെ വിഷമങ്ങളല്ല ഇല്ലാതെയാക്കും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ അറിയാത്ത രൂപത്തിൽ കാര്യങ്ങളെ സാധിച്ചെടുക്കാൻ കഴിയും. ഇത് മഹാന്മാര് പഠിപ്പിച്ചതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണോ? അലം നശ്റഹ്ലക സൂറത്ത് ഓതണോ? ഇത് വെറും ഒരു ഉദാഹരണം മാത്രം. ഇങ്ങനെ ഒരുപാട് പരിഹാരങ്ങളുണ്ട്. ഒന്നും കൂടെ കേട്ടോളൂ. ഒരാൾ ഒരു പുതിയ വസ്ത്രം വാങ്ങിയാൽ ആ പുതിയ വസ്ത്രത്തിലേക്ക് ഒരു 10 പ്രാവശ്യം സൂറത്തുൽ ഖദ്ർ ഓതണോ? ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, അതോടുകൂടെ കുല്യ അയ്യുൽ കാഫിറൂൻ ഒരു 10, ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു 10, ഇങ്ങനെ 10 പ്രാവശ്യം ഈ മൂന്ന് സൂറത്ത് ഓതി അലമായിൻ തോഹിരിൻ, ശുദ്ധിയുള്ള ഒരു വെള്ളത്തിലേക്ക് അത് ഊതിയാല് വനലജബിഹി വനലഹബിഹി അലതൗബിൽ ജദീദി, എന്നിട്ട് അവൻ എടുത്ത
പുതിയ വസ്ത്രത്തിലേക്ക് ആ വെള്ളം കുടയുകയും ചെയ്തു. ആ വസ്ത്രം ധരിക്കുന്ന കാലത്തോളം അവൻ പറക്കത്തുള്ളവനാണ്. പക്ഷേ ഊതുന്നയാള് മുമ്പിനായിരിക്കണോ? അതെ, ഊതുന്നയാള് നല്ലവരായിരിക്കണമെന്നത് ഷർത്താണ്. ഇങ്ങനെ താൻ തന്റെ ശരീരത്തിൽ ധരിക്കുന്ന വസ്ത്രം പുതിയത് ധരിക്കുന്നതിന് മുമ്പ് ഒരു പത്ത് പ്രാവശ്യം മിന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഒരു പത്ത് പ്രാവശ്യം കുല്യ അയ്യുൽ കാഫിറൂന, ഒരു പത്ത് പ്രാവശ്യം കുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ടങ്ങ് മന്ത്രിച്ച് നിങ്ങളെ ശരീരത്തിലുള്ള വസ്ത്രത്തിലങ്ങ് കുടഞ്ഞാൽ ആ വസ്ത്രം അവന്റെ ശരീരത്തിൽ ധരിക്കുന്ന കാലത്തോളോ ലം യസൽ ഫീ ഐശിൻ മുബാറകിൻ മാദാമ അലൈഹി, അത് വല്ലാത്ത ബറക്കത്തുള്ളതാണ് കേട്ടോ. അല്ലാഹു തആല നല്ലത് പിന്തുടരാനോ മോശമായതെല്ലാം പിന്തള്ളുവാനോ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒന്നിരായ തങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഞാൻ നിർത്തുകയാണ്. ഒന്നരയായ തങ്ങളുപ്പാപ്പ അടക്കമുള്ള സാദാത്തുക്കളെ വിഷമിപ്പിക്കുന്നത് ശരിയല്ല എന്നൊരു പൂർണ്ണ ബോധം എനിക്കുണ്ട്. എന്നാലും ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് റസൂലുള്ളാഹി വിധങ്ങൾ പറഞ്ഞ പോലെ ഹസീനു സമ്പന്നരായ ആളുകൾ സകാത്ത് കൊടുത്ത് സ്വന്തം സമ്പത്തിനെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അവരെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകും. ബിസിനസ് ഉള്ളവന്റെ ബിസിനസ് നിലനിൽക്കണമെങ്കിൽ കൊടുക്കേണ്ടതിന് സകാത്ത് കൊടുക്കണം. വീണ്ടും നിബിധങ്ങൾ പറഞ്ഞു, സ്വതക്ക കൊടുത്ത് നിങ്ങൾ രോഗത്തിന് ചികിത്സ നടത്തണം. മൂന്നാമത് നിബിധങ്ങൾ പറഞ്ഞു, വസ്തഖബലുൽ ബലായാ ബിദ്ദുആ, ദുആ കൊണ്ട് നിങ്ങൾ ബലിയത്തുകളെ നേരിടണം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. മിനിങ്ങളെ നമ്മുടെ ഈ മഹത്തായ വേദിയിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കാറുണ്ട്. അവർക്കൊക്കെ ഭക്ഷണം എല്ലാ മാസവും കൊടുക്കണല്ലോ സാർ. ഇൻഷാ അല്ലാ അടുത്ത മാസം ഞാൻ ഭക്ഷണം കൊടുത്തോളാം എന്ന് നിയ്യത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പണിയിച്ചു അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിനെ കബൂലാക്കണേ. അല്ലാ ഒരു കൊല്ലത്തിനുള്ള ഭക്ഷണം, ഓരോ മാസത്തെ ഭക്ഷണം ഓരോരുത്തരുണ്ട് ഏറ്റുകഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങോട്ട് അൽഹംദുലില്ലാഹ്. മുഅ്മിനീങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത കൂലി ഇട്ടുവല്ലോ. മഹാനായ നിബിധങ്ങൾ പറഞ്ഞ പോലെ, സ്വതക്ക കൊടുത്ത് നിങ്ങളുടെ രോഗത്തിന് നിങ്ങൾ ചികിത്സ നടത്തണമെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി നിബിധങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരാളൊന്ന് തുടങ്ങി തന്നാല് ഇൻഷാ അല്ലാ വലിയ ഉപകാരമാണ്. എത്ര റുപ്യ വരിക? അത്രേ ഉള്ളൂ. ഏറി വന്ന ഒരു 10,000 rupees. നിങ്ങളെ പേരെന്താ? സലാം അബ്ദുസലാമിൻ. നിങ്ങളെ വീടേടെ വാരണക്കര? ആയിക്കോട്ടെ, നിങ്ങളെല്ലാരും കൂടി ഇന്ന ചൂടാക്കല്ലേ. മജീദ് അല്ലേ പേര്? അബ്ദുസലാം. അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. എന്താ രാജേരി ഇവിടെ? ഇതേതാ മാസം? മുഹറം മാസത്തെ നമ്മള് അബ്ദുസലാം സാഹിബ് തരും അല്ലേ. മുഹറം കഴിഞ്ഞ പിന്നെ ഞങ്ങൾ അവിടുത്തെ മാതിരി തന്നെ ബടിയും സഫർ തന്നെ. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ആ സഫർ മാസത്തെ നമ്മൾ ആചാരമല്ല. ആചാര പേരെന്താ? കുഞ്ഞീദ് ഹാജി. അള്ളാഹുവിനി ആഫിയത്ത് നൽകണേ. അള്ളാഹ് അവർ രണ്ടുപേരുടെയും വിഷമങ്ങൾ അകറ്റണേ. അല്ലാ സ്വതകു കൊണ്ട് അവർ എന്ത് ഉദ്ദേശിച്ചു നീ സലാമത്താക്കണേ. അല്ലാ വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ. അല്ലാ മാറാ രോഗങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് നീ കാവൽ കൊടുക്കണേ. അല്ലാ ആര് കൈവടിഞ്ഞാലും റബ്ബായ നീ കൈവടിയല്ല. അല്ലാ ബിഹക്ക് സയ്യിദന മുഹമ്മദിൻ. നല്ല മഹത്തുള്ള ഒരു മാസം റബിയുൽ അവൽ. റസൂലിന്റെ ആണ്ടും കൂടി അന്ന് തന്നെ ആരുള്ള ആരാ? മൂന്നാമത്തെ മാസം രണ്ടു മാസം ചൂറയിച്ചാ മതിയോ?
അതാവ് രാജ്യ രാജയുടെ പേരെന്താ? എവിടെ കണ്ട മാതിരി തോന്നല്ലേ? അണ്ടോണാജി ആ കുറുങ്കാടൽ മൊയ്ത് പൈസന്റെ ഉപ്പ. അല്ലാഹുവേ, ആ പൊന്നുമോന് നീ സ്വർഗം കൊടുക്കണിയല്ല, നീ സ്വർഗം കൊടുക്കണിയല്ല, ഉപ്പാക്ക് മനസ്സമാധാനം നൽകണിയല്ല, ഉമ്മയുടെ വിഷമം മാറ്റി കൊടുക്കണിയല്ല. അവരെയും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നിമിതങ്ങളെ ചാരത്ത ഉപ്പാക്കും ഉമ്മാക്കും ആ പൊന്നുമോനും താജുൽ ഉലമ ഉള്ളാളത്ത പാപ്പാന്റെ കൂടെ സ്വർഗത്ത് പോകാൻ അവസരം ഞങ്ങൾക്കും അവർക്കും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്കും നീ തൗഫീഖ് നൽകണിയല്ല. പിന്നെ റബിയുല്ലാഹിറിൽ ഒരാള് ചോറ് കൊടുക്കണ കാര്യാട്ട്, നല്ല കാര്യം, ഇത്തിരി നല്ല കാര്യം വേറെ ഒന്നും. ഇത് ആമത്തു ആം സ്വർഗത്തിലേക്ക് കടക്കാൻ ഒരു മാർഗമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി ആരാ റബിയുല്ലാഹിറിലെ ആരെയും കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റോളൂ. ഇനിയിപ്പൊ രണ്ടാള് കൂടിയിട്ട് അങ്ങനെ ഏൽക്കണീന് കുഴപ്പമില്ലല്ലോ. നമുക്ക് വിഷയം നടന്നാ മതി, പാവങ്ങൾ ഇവിടെ വരുമ്പോ എനിക്ക് ചോറ് കൊടുക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ. പിന്നെ ആരാള്? ആ അന്ന് ഷെയ്ഖ് ജീലാനി തങ്ങളും പാപ്പാന്റെ മാസ. അതിന് വലിയ വർക്കത്തുള്ള മാസ മൊയ്തീൻ ഷെയ്ഖിന്റെ ആണ്ടും കൂടി അയിലാക്കാറ് ഇൻഷാല്ലാ. ആരാള്? ഞങ്ങളെ നാട്ടിലൊക്കെ ഓരോരോ മാസം കൂടുമ്പോ അത്രയും ഡേറ്റ് ഉണ്ടെന്ന് കാണുമ്പോ ഓരോരുത്തരുടെ ഏൽക്കില്ല. ആദ്യത്തെ മാസം ഏൽക്കാനാ ബുദ്ധിമുട്ട്. ഇവിടെ ആദ്യത്താണ് നമ്മളെ സലാം ആദ്യം തന്നെ ഏറ്റ്. അപ്പൊ റബിയുല്ലാഹിറിലെ ഒരു അരി ആരാ? എനിക്ക് വേണം ഞാൻ വരൂല, നിങ്ങൾ ബേജാറാണ്ട, എനിക്ക് ഉണ്ടാക്കുക, നിങ്ങൾ ആരും ബേജാറാണ്, ഞാൻ വേ നിർത്തും ഇൻഷാല്ലാ. ഞങ്ങൾ ബാബാക്ക് നേരെ പോകും. ആരാ റബിയുല്ലാഹിറിലെ ഭക്ഷണം ഏൽക്കാൻ പറ്റും? അല്ലാഹുവേ, ആര് മുന്നിട്ട് വരുന്നോ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ കബൂലാക്കണേ. അല്ലാ, എല്ലാ ഖൈറിന്റെ വാതിലുകളും അവർക്കും ഞങ്ങൾക്കും തുറന്നു തരണേ റഹ്മാനെ. ഓരോ ഭക്ഷണത്തിന്റെ മണിയും മുഅ്മിനീങ്ങളെ തിന്നുമ്പോ അതിന്റെ മിതുരു സവാബക്ക് അവരിൽ നിന്ന് മരിച്ചവരെ ഖബറിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. ബിഹക് സയ്യിദന മുഹമ്മദിൻ. റബിയുല്ലാഹിറിലെ ഭക്ഷണം ഒരു കജ്ജൊന്ന് പൊന്തി കിട്ടിയാൽ എന്ത് സന്തോഷം! അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, നിങ്ങളിത് പോക്കാൻ പറ്റുകയാണെങ്കിൽ പോക്കിയാ മതി. ഈ സ്റ്റേജിൽ ആരെയും പൊക്കാൻ പറ്റി മഹാന്മാരുണ്ടോ? പാപങ്ങളാണല്ലേ. കണ്ട നല്ല മലയാളിമാരൊക്കെ ഉണ്ട് വേക്കല്. ഉസ്താദെ, ഉസ്താദ് എന്നെ പൊക്കാതെ എങ്ങനെ നടക്ക? പിന്നെ ആരാള്? റബിയുല്ലാഹിറിൽ പറ്റൊരാള്. ആ പെണ്ണുങ്ങളെ വാത്താരം ഉണ്ടോക്കാണി മോനെ ഉസ്താദെ? ചെറിയ കുട്ടികളുണ്ടാവേ. കാതറ കാതറ ദാവിത്ത്, അള്ളാഹു മോനെ ഇൽമിൽ സുബൂത്ത് കൊടുക്കട്ടെ. ആ അതന്നെ. പിന്നെ പിന്നെ ആരാള്? റബിയുല്ലാഹിറിലെ അരി. അരി മാത്രം പോരല്ലേ, ചോറ് കൂട്ടാനൊക്കെ കൂട്ടൽ എല്ലാത്തിൽ ഭക്ഷണം. രണ്ടാള് കൂടിയിട്ടുള്ളതും ഇല്ലേ? ഇത്ര മോശമല്ലല്ലോ നിങ്ങളെ നാട്. ആദവനാട് പാറാന്ന് ഞാൻ ചെറുപ്പത്തിലേ കേൾക്കുന്ന സ്ഥലം, കാണാൻ പൂതി വെച്ചൊരു നാടാത്. വന്നോക്കുമ്പോ മൂന്ന് മാസം തിന്നാട കേപ്പുള്ളൂ. റബിയുല്ലാഹിർ കഴിഞ്ഞാ പിന്നെ പട്ടിണി തന്നെ. ആരാ ഉള്ളത്? സമയം കളിയാണെങ്കിൽ ഞാൻ നിർത്തും. എനിക്ക് ശരിക്കും ഉള്ളത് പറഞ്ഞ നാളത്തെ വാദം തിരുവനന്തപുരത്ത. ഇത് കഴിഞ്ഞിട്ടാണ് നേരെ ഇവിടുന്ന് പോണെന്ന വിചാരിച്ചു. ഇപ്പൊ അടുത്ത സംഘാടകർ എന്താ പറയണതിനനുസരിച്ചൊക്കെ ചെയ്യും. പിന്നാരാ ഉണ്ടോ? വളച്ചോനെ, ഇത് കുടുങ്ങിയോ മുമ്പിലിരുന്നിട്ട്? നിങ്ങളിപ്പൊ ആരെ കയ്യിലാ പൈസ ഉള്ളത്? ആരാ ഇല്ലാത്തവരൊന്നും എനിക്കറിയില്ല കേട്ടോ. ചില മുഅ്മിനീങ്ങളെ മുഖം ഇങ്ങനെ കാണുമ്പോ കൊടുക്കണ ആൾക്കാരാന്ന് തോന്നിപ്പോ. അതുകൊണ്ട് ഓല മുഖത്തേക്ക് ഇങ്ങനെ ഇടക്കിടക്ക് നോക്കണ്. അത് ചിലപ്പോ ഒരു അച്ഛ പാവങ്ങളാക്കാൻ അള്ളാഹു തല ഉള്ളിയിലൊക്കെ റാഹത്ത് കൊടുക്കട്ടെ. അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ജോലിയിലൊക്കെ വർക്കത്ത് കൊടുക്കട്ടെ. ഗൾഫുകാരൻ നാളെ ഒരിട്ടം ദ്വാരക്കാൻ പറഞ്ഞു, ഞാനങ്ങനെ ദ്വാരം ചെയ്തു പഠിച്ചു തന്നെ ജോലി വർക്കത്ത് കൊടുക്കണം. അപ്പൊ തന്നെ 2000 തന്നു, പിന്നെ 4000 വേറെ തന്നു. ഞാൻ ചോദിച്ചു എന്താടാ, ഞാൻ നിങ്ങളാ ദ്വാന്ന് പിൻവലിച്ചു തരും. എന്താ വിഷയം?
ജോലിയിൽ എനിച്ച് വർക്കത്ത് വേണ്ട, 18 മണിക്കൂർ ഞാൻ ജോലി എടുക്കേണ്ട, ശമ്പളത്തിൽ വർക്കത്ത് അതിയാണല്ലേ. ആ റബീ ലാഹർ കഴിഞ്ഞിട്ടില്ലേ, എന്താ റബീ ലാഹർ നമുക്ക് കിട്ടാനുള്ളതിന്, ഇന്ന് മുന്നോട്ട് പോണ പോയ ഇനി ബാക്കി തങ്ങൾ ചോദിച്ചേണ്ടി വരും. രണ്ടാള് കൂടിയിട്ടുള്ളതുണ്ടോ? ഏതായാലും റബ്ബിയുല്ലാബലും വരെ നമുക്ക് തിന്ന, അത് കഴിഞ്ഞിട്ട് അതിന്റെ മാറ്റം പോലെ ആക്കാം. അതിന്റെ അടുക്ക് നിങ്ങൾ വേറെ ആരെയും വിളിച്ചു കാണണ്ട് ചോദിച്ചു നോക്കി. ഞാരെങ്കിലും നേർച്ചയാക്കാനും മറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ മനസ്സിൽ കരുതി ഭക്ഷണം നേർച്ചയാക്കുക, നല്ല കാര്യമാണ്, ഒരുപാട് ഫലം കിട്ടും. ഒരാളുടെ ഒരു തുള്ളി അരി സ്വീകരിച്ചാൽ മതി, നമ്മളെ സ്വതക്ക് വെറുതെ ആവൂല. ഒരു ഉപ്പതാ പേരിന് പഠിച്ചോ, എന്തേ കിട്ടിയോ? നിങ്ങൾ അതിലങ്ങനെ പോരി, നമ്മളെ മുമ്പക്ക് വരരുത്. വരുമ്പോ ഞങ്ങൾ വിചാരിച്ച തരാൻ വേണ്ടി വരിക. ആയിക്കോട്ടെ, അപ്പൊ ഇൻഷാല്ല മൈക്ക് സെറ്റ് ഒക്കെ അടിപൊളി. എത്ര വാട്സ്മാനെ? അടിപൊളിയാണ്. ഞാനതെന്നെ ഇപ്പൊ ഇങ്ങനെ കുറെ നോക്കണേ, ഇനി കുഞ്ഞുട്ടിയായിക്ക് ഇഞ്ച നോട്ടത്തിലൊരു സാധാമ തോന്നണ്ടേ? എത്തപ്പോ കാട്ടണേ, അങ്ങനെ ഉണ്ടല്ലോ. ഞാൻ കണ്ടാ തന്നെ ഒരു ഗൗരവാണ്. അതുകൊണ്ട് മൂപ്പർക്കും സാധാമം തോന്നിയില്ല, അല്ല മൂപ്പർക്കും ആഫിയോ തൊടുക്കട്ടെ. എന്നാ പിന്നെ റബീ ലാഹർ വൈദ്യശേഖരനാണ് മൂപ്പരനായിക്കോട്ടെ, മൂപ്പര് സമ്മതിക്കണം, അള്ളാഹ് കബൂലാക്കട്ടെ, അള്ളാഹ് ആഫിയത്ത് കൊടുക്കട്ടെ. നിങ്ങളൊക്കെ ഒന്ന് ആമീൻ പറഞ്ഞ അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു ആഫിയത്ത് നൽകണേ, അല്ലാഹ് റാഹത്ത് നൽകണേ, അല്ലാഹ് ഹയാത്തുള്ള കാലത്തോളം നിന്ന് നിസ്കരിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ, അല്ലാഹ് ഞങ്ങളെ ദുആ തട്ടല്ലേ, അല്ലാഹ് ഞങ്ങളെ നീ കൈവടിയല്ലേ, അല്ലാഹ് ഞങ്ങളെ നീ കൈവടിയല്ലേ, അല്ലാഹ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങളെ പൊരുത്തം ഞങ്ങൾക്ക് തുടക്കം കുറിച്ച ചെറുപ്പക്കാരൻ അടക്കം മുഴുവൻ ആളുകൾക്കും നീ നൽകണം റഹ്മാനേ. ബിഹക്ക് സയ്യിദന മുഹമ്മദിൻ. റബിയുൽ ആഖർ കഴിഞ്ഞാ പിന്നെ ഉണ്ട് റബിയുൽ ജമാഅത്തുൽ ഊലനെ. അന്നുണ്ട് ഒരു മഹാനെ ദിഫായി ശൈഖ്. നമുക്ക് ഏതെങ്കിലും മഹാനെ ഓർമ്മ കിട്ടിയില്ലെങ്കിൽ പിന്നെ അയാള് വിടാന്ന് വെക്ക. ഇതിപ്പോ ഷെയ്ഖ് ജീലാനെ നമുക്ക് മറക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞപ്പോ ജമാഅത്തുൽ ഊലെ ദിഫായി ശൈഖ് പാപ്പാന്റെ ആണ്ടാണ്. അന്ന് പറ്റിയൊരു മുഅ്മിന മനുഷ്യന് ആരാള ഒരു നല്ല മനസ്സ് പറഞ്ഞോളി, ഒന്നും വെറുതെ ആവൂല, ഞാൻ ഒന്നും തരൂല, പക്ഷെ ഇവിടെ തങ്ങൾ പാപ്പ അതിന്റെ ഇടയ്ക്ക് വരും. ബായാർ തങ്ങൾ പാപ്പാനോട് പ്രത്യേകിച്ച് പറയണം, അല്ലാഹു തആല ഓൾക്കൊക്കെ ദുആക്ക് ഇജാബത്ത് തരട്ടെ, തങ്ങൾ പാപ്പാന്റെ പൊരുത്തം നമുക്ക് നൽകട്ടെ, മഹാന്മാരായ സാദാത്തുക്കൾ ആദരിക്കാനുള്ള മനസ്സ് നൽകട്ടെ. ബിഹക്ക് സയ്യിദന മുഹമ്മദീൻ. എന്നാ പിന്നെ ജമാഅത്തുൽ ഊലിയും കൂടി ചോദിച്ചാളെ നിർത്തിയാലോ. ഇപ്പോഴാണ് നിങ്ങളെ സദസ്സിൽ അച്ചടക്കം മനസ്സിലായത്, നിങ്ങൾ ഒറ്റൊന്നും മുണ്ടണില്ലല്ലോ, ഒരു സൂചി വീണ വരെ വച്ചേക്കും. ആരാണുള്ള ജമാഅത്തുലൊക്കെ? രണ്ടോ മൂന്നോ ആൾക്കാർ ചെറുപ്പക്കാർ, ഒന്ന് രണ്ടോ ആൾക്കാർ വിചാരിച്ചാൽ നടക്കാൻ മാത്രമേ ഉള്ളൂ. പണിയും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളല്ലേ? നാടൊരു കുട്ടിനോട് വെച്ച് പണി ഉണ്ട് ഉണ്ട് തന്നെ എന്ന് വെച്ച് എളാപ്പാന കൂടെയാണ്. എന്താ എളാപ്പൊക്കെ പണി? എളാപ്പ് വന്നിറങ്ങലാണ്. ആരാള് ജമാഅത്തുല്ലൂലെ ഷെയ്ഖ് റിഫായി തങ്ങൾ പാപ്പാനെ ഞാൻ ഏറ്റോളാന്ന് പറയാൻ പറ്റിയ ആൾക്കാർ? ഒരു കയ്യാണ് പൂന്തിയ കണ്ട് നിങ്ങളെ തെക്കിബീറാണ് ചൊല്ലുമ്പോൾ പഠിച്ചോനെ. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹു അക്ബർ. അല്ലാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ, നീ റാഹത്ത് നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്, ഞങ്ങളെ സ്ഥാപനത്തിന് സഹായിച്ചവർക്കൊക്കെ നീ സഹായം നൽകണേ അല്ലാഹ്. റബ്ബേ അതൊന്ന് പൂർത്തീകരിച്ച് കാണാൻ, കടമില്ലാതെ കാണാൻ ഞങ്ങൾക്കും അവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സ്വലാത്തിന്റെ മജ്‌ലിസിൽ എത്ര മുഅ്മിനീങ്ങൾ വന്ന് ദുആ ഇരക്കുന്നു, ആമീൻ പറയുന്നു, അവർ എത്ര നേരം ഭക്ഷണം കഴിക്കുന്നു, അതിന്റെ എല്ലാ ലക്ഷക്കണക്കിന് ഇരട്ടി അവരിൽ നിന്ന് മരിച്ചുപോയവരെ ഖബറിലേക്ക് കൊടുക്കണേ അല്ലാഹ്. മുഹമ്മദിൻ. ജമാഅത്തുല്ലൂല കഴിഞ്ഞാ പിന്നെ ഞങ്ങളെ ഭാഗത്തേക്ക് ജമാഅത്തുൽ ആഖിർ അന്നേതെങ്കിലും മഹാന്മാരുണ്ടെങ്കിൽ ഞങ്ങൾ പാപ്പ നിർത്തലെന്ന ജമാഅത്തുൽ ആഖിർ എന്നാ തങ്ങൾ വാങ്ങിക്കോളും. ഇൻഷാ അല്ലാഹ് അപ്പൊ നിങ്ങൾക്ക് അത് വരക്ക.
ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പറ്റാവുന്നെങ്കിൽ നിങ്ങൾക്ക് പൊരുത്തപ്പെടുക. നമ്മളെ ഈ സ്ഥാപനത്തിന് നല്ലോണം സഹായിക്കണം, ഇള്ളീനനുസരിച്ചൊക്കെ സഹായിക്കണം. പഠിച്ചവനെ ഞങ്ങളെ കയ്യിലില്ലല്ലോ എന്ന് വേദനിക്കണം. നിങ്ങളുടെ ദുആയിലെങ്കിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയ പോലെ മണ്ണാർക്കാട് ഒക്കെ അറിയണ സ്ഥലാ, അവിടെയാണ് ഈ എടത്തനാട്ടുകാരാണ് സ്ഥലം. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മുജാഹിദ് മാത്രമേ ഉള്ളൂ. അവിടെ മുഅ്മിനീങ്ങൾ കുറച്ച് വീടുകളെങ്കിലും ഉണ്ടല്ലോ, അതാവുകയില്ല. അപ്പൊ അങ്ങനെ വിഷമിക്കുന്ന നാട് അവിടെ അൽഹംദുലില്ലാഹ് രണ്ടു കൊല്ലായിട്ട് പള്ളി എബി ഉസ്താദ് സഹായിച്ചിട്ടുണ്ടാക്കി. ഇപ്പൊ ദർസും കാര്യങ്ങളൊക്കെ വളരെ സന്തോഷമായിട്ട് നടക്കുന്നുണ്ട്. നമ്മളവിടെ സ്വലാത്തു ഇല്ലിയാല് അത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയാം, പിന്നെ എസ് ഐ ഒന്ന് വിളിക്കുക, പള്ളി വീട്ടുന്നു പറയാം. മുജാഹിദ് നവോദാന പ്രസ്ഥാനക്കാരെ കൊണ്ടുള്ള ഷെറ് ഓ കുറച്ചൊന്നുമല്ല. ആ തമാശ ഇക്കറി ചൊല്ലുമ്പോൾ പുറത്ത് കേട്ടാ പറഞ്ഞു മുത്തല്ലിമീങ്ങൾ ഒന്നാം ദിവസത്തിൽ ഊതിയിട്ട് അതിൻ്റെ അടുത്തുള്ളൊരു പെമ്പറന്നോട് കംപ്ലൈൻറ്റ് കൊടുത്ത് വല ഓത്തുകൊണ്ട് ഇവിടെ മയക്കണ്ടായിട്ടല്ല ഒച്ചട്ട് ഊതിന് കംപ്ലൈൻറ്റ്. അപ്പോഴാ പോലീസ് വന്ന് അന്വേഷിച്ചപ്പോൾ അടുത്തുള്ള ഹിന്ദു പെണ്ണുങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കുഴപ്പമല്ല. അപ്പൊ പോലീസുകാരാണ് പോയി, കാരണം ഈ ഹിന്ദുക്കളെ വീടിനും കുറച്ചപ്പുറത്താണ് ഈ മുജാഹിദിന്റെ കൂടെ. അപ്പൊ ഇവർക്ക് കേൾക്കാത്ത സൗണ്ട് പിന്നെ എങ്ങനെ അവർക്ക് കേട്ടെ? പോലീസുകാരെ ഐ എസ് എം മാരല്ലല്ലോ, കുറച്ച് ബുദ്ധിയുള്ള ടീമാണല്ലോ. അങ്ങനെ ആ കേസ് അങ്ങനെ പോയി കേട്ടി. ഇപ്പൊ ആ പെണ്ണുങ്ങൾ ഇപ്പൊ ഇതിന്റെ ഇടക്ക് ആ പെണ്ണ് തന്നെ ഇപ്പൊ ഇതിന്റെ ഇടക്ക് ഒരു 100 rupees മദർ ദർസ് പഠിച്ചിരുന്ന കുട്ടിയൊക്കെ സംഭാവന. അങ്ങനെയാണ് ഇങ്ങനെ പോവാണ്. നിങ്ങള് കാടല്ലാതെ മുന്നോട്ട് അങ്ങനെ ദ്വാരിക്കണം, സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ സഹായിക്കണം, സഹകരിക്കണം, ദ്വായയിൽ ഉൾപ്പെടുത്തണം എന്ന് ആത്മാർത്ഥതയോടുകൂടെ ആവശ്യപ്പെട്ട് എൻ്റെ എല്ലാമെല്ലാമായ ഉപ്പ മരിച്ചിട്ട് 1 month ഒരു കൊല്ലവും 2 months കഴിഞ്ഞ് അള്ളാഹു പാക്ക് കബറ് സന്തോഷം കൊടുക്കട്ടെ. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്ന്, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം പറഞ്ഞു തന്ന വല്യറപ്പൂരിൽ ഞങ്ങൾ അബൂബക്കർക്ക് അള്ളാഹു ഖബർ സന്തോഷത്തിലാകട്ടെ. അവരെ ഉമ്മാക്ക് എൻ്റെ അവിടുത്തെ ഉമ്മാക്ക് തീരെ സുഖമല്ല കണ്ണിന്, ചെറിയ വിഷമുണ്ട്. അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. എല്ലാവരും ഹയാത്തുള്ള എൻ്റെ ഉമ്മാക്കും നമ്മുടെ ആലിമീങ്ങൾക്കും സദാത്തുക്കൊക്കെ ദുആരിക്കണേ എന്ന വസിയത്തോടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.